ശരി, ഇപ്പോൾ നമ്മൾ എവിടെ ഉള്ളത്? വിശപ്പൊക്കെ അകറ്റി ഇങ്ങനെ 8 മണിയാകുന്നു, കാത്തു നിൽക്കുകയാണ്. ഏതാണ്ട് ഒരു 10 മിനിറ്റ് ഉള്ളപ്പോൾ നിങ്ങളെ വിളിച്ചിട്ട് ഇത് അങ്ങോട്ട് വരി. ആ റെഡിയല്ലേ, എല്ലാവരും റെഡിയല്ലേ, നമ്മൾ ഇഹ്റാം ചെയ്യാട്ടോ എന്ന് പറയും. എന്നിട്ട് ഇഹ്റാമിൻ്റെ നിയ്യത്ത് നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞു. പക്ഷേ ആ ഇഹ്റാമിൻ്റെ നിയ്യത്ത് ചെയ്യലോടെ 7 കാര്യങ്ങൾ നമുക്ക് ഹറാമാകുന്നു. ആ 7 കാര്യങ്ങൾ ഹറാമുണ്ട്. ഈ 7 കാര്യങ്ങൾ ഏതാണെന്ന് തിരിയാതെ ഇഹ്റാം ചെയ്താലെന്താവും? കുടുങ്ങും അല്ലേ? കുടുങ്ങോ? കുടുങ്ങൂലേ? കുടുങ്ങും. അതുകൊണ്ട് അവിടെ ആ ഇഹ്റാമിൻ്റെ മുമ്പ് ഒരു ക്ലാസ് അനിവാര്യമാണ്. ഏതൊക്കെ കാര്യങ്ങളാണ് ഹറാമുള്ളത് എന്ന ഒരു ചർച്ച വേണം. ആ ചർച്ചയാണ് ഇപ്പം നമ്മളിവിടെ നടത്തുന്നത്. ഇപ്പം നമ്മൾ എയർപോർട്ടിലുള്ളതെന്ന് സങ്കല്പിക്കുക. അടുത്ത മിനിറ്റിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇഹ്റാം ചെയ്യണം. ഇഹ്റാം ചെയ്യലോടെ എനിക്കും നിങ്ങൾക്കും ഹറാമാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഒന്നുകൂടെ ശ്രദ്ധയോടെ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക, ഉൾക്കൊള്ളുക, അതുപോലെ തന്നെ പ്രവർത്തിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒന്ന്, വസ്ത്ര സംബന്ധമായ വിഷയമാണ്. ഈ ധരിക്കുന്ന എല്ലാ വസ്ത്രവും ഇഹ്റാം ചെയ്ത ആളുകൾക്ക് ധരിക്കാൻ പറ്റൂല. പുരുഷൻ്റെത് ആദ്യം പറയാം. പുരുഷന് ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വളച്ചു തുന്നിയതോ നെയ്തതോ ആയ ഒരു വസ്ത്രവും പറ്റൂല. മീൻസ് കന്തൂറ പറ്റൂല, ഷർട്ട് പറ്റൂല, ബനിയൻ പറ്റൂല, പാൻറ് പറ്റൂല, ട്രൗസർ പറ്റൂല, ജഡ്ഡി പറ്റൂല, പിന്നെ ലെങ്കോട്ടി പറ്റൂല. കോണോന്ന് പറയുന്ന സാധനം പമ്പേഴ്സോ അതും പറ്റൂല. കാലിന് സോക്സോ പറ്റൂല, ഷൂവോ പറ്റൂല. അപ്പോൾ പുരുഷൻ വളച്ചു തുന്നിയ വസ്ത്രമെന്ന് പറഞ്ഞാൽ അതൊക്കെ അതിൽ പെട്ടു. പിന്നെ പറ്റുന്നത് എന്താ? ഒരു തുണി ഉടുക്കാം, ഒരു തുണി പുതക്കാം. അതാണ് ഇപ്പം നിങ്ങൾ പൊച്ച് അല്ലേ? പൊച്ചില്ലേ? ഷർട്ടൊക്കെ അയച്ച് മടക്കി ആ ബേഗിൽ വെച്ചു, അതിലുള്ള 2 തുണി പുറത്തെടുത്ത് വെച്ച് അതൊക്കെ ധരിച്ച് അത് പള്ളിൻ്റെ ഉള്ളിൽ തന്നെ സൗകര്യമുണ്ട്, അതിൻ്റെ ഒരു മൂലയിൽ പോയിട്ട് ചെയ്താൽ മതി. അപ്പോൾ പുരുഷന് ഇനി എന്ത് പറ്റൂല? വളച്ചു തുന്നിയ ഒരു വസ്ത്രവും പറ്റൂല. മക്കത്ത് എത്തി തവാഫ് ചെയ്ത് സഴിയ ചെയ്ത് മുടി മുറിക്കുന്നത് വരെ പിന്നെല്ലാം പറ്റും. രണ്ടാമത്തേത്, പുരുഷൻ ഈ സമയത്തിൻ്റെ ഇടയിൽ തല മറക്കാൻ പറ്റൂല. തൊപ്പിയോ കവ്വലോ തലയക്കെട്ടോ കൊട്ടയോ വട്ടിയോ എന്തുകൊണ്ടായാലും ശരി, തല മറക്കുക എന്നുള്ള പരിപാടി ഇനി പ്രോഹിബിറ്റഡാണ്. കുറ്റം കിട്ടും, പ്രായശ്ചിത്തം കൊടുക്കുകയുമാണ്. വളച്ചു തുന്നിയ വസ്ത്രം ഇനി ധരിച്ചാൽ മനഃപൂർവ്വമാണെങ്കിൽ കുറ്റമുണ്ട്, പ്രായശ്ചിത്തവും കൊടുക്കും. മറന്നുകൊണ്ടാണെങ്കിൽ ഓർമ്മയായ ഉടനെ അയച്ചാൽ മതി. അപ്പോൾ അത് ശരിക്കും ശ്രദ്ധിച്ചു വെക്കുക. ഇഹ്റാം ചെയ്ത ഒരാൾ വളച്ചു തുന്നിയ വസ്ത്രം ധരിക്കാനോ തല മറക്കാനോ പാടില്ല. ചെരുപ്പ് ധരിക്കാം, മടമ്പും വിരലും മറയുന്ന അതിനാണല്ലോ ഷൂ എന്ന് പറയാം, ആ ഷൂ ധരിക്കാൻ പാടും. അപ്പോൾ ഷൂ ഉള്ള ആളുകൾ, ഞാൻ ഷൂ ഇട്ടാണ് വരിക, പക്ഷേ ഞാനൊരു എക്സ്ട്രാ ചെരുപ്പ് ഉണ്ടാവും എൻ്റെ ഹാൻഡ് ബാഗിൽ വെക്കും, ഷൂ അയച്ചിട്ട് അതിൽ വെക്കും, ചെരുപ്പ് അയച്ചിട്ടുള്ളൂ. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെരുപ്പിടാണ്ട് കൊണ്ടിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം 2 ചങ്ങായിമാർ അങ്ങനെ വന്നു, ഓലോട് പറഞ്ഞു ഒന്നും നോക്കണ്ട, ഷൂ അയച്ചിട്ട് മാറ്റിക്കോ, നടന്നിട്ട് പോയി. കാരണം ഫ്ലൈറ്റിലേക്ക് നടക്കാനേ ഉള്ളൂ, അവിടെ നിന്നിറങ്ങി നമ്മൾ ബസ് കയറുകയാണ്, പിന്നെ മക്കത്തൊക്കെ പോകും. അപ്പോൾ ചെരുപ്പ് വേണമെങ്കിൽ എക്സ്ട്രാ ഒരു ചെരുപ്പും എവിടെ വെക്കണം? ഷൂ ധരിക്കുന്ന പുരുഷന്മാർ വെക്കണം. സ്ത്രീകൾക്ക് അത് വിഷയമല്ല, ഓലോട് വേറെ പറയാൻ പോകും. അപ്പോൾ പുരുഷൻ ഒന്ന്, നമ്പർ 1, വളച്ചു തുന്നിയ വസ്ത്രം പാടില്ല, തല മറക്കാനും പാടില്ല. ഒന്ന്, സ്ത്രീകൾക്കോ? ഇത് രണ്ടു പേർക്ക് പ്രശ്നമല്ല, പക്ഷേ മുഖം മറക്കാൻ പാടില്ല. കൈവിരൽ വിരൽ മറയുന്ന കൈകുറ ധരിക്കാൻ പാടില്ല, അതാണ്. ഗ്ലൗസ് ധരിക്കാൻ പാടില്ല. കൈ മറക്കാൻ പാടില്ല എന്നല്ല, കൈവിരൽ മറയുന്ന തരത്തിലുള്ള കയ്യുറ ധരിക്കാൻ പാടില്ല. അപ്പോൾ ഹാഫ് കയ്യുറ ധരിക്കാം, കൈ മറക്കൽ തട്ടത്തിൻ്റെ ഉള്ളിലോ കീസയിലോ കൈയിട്ടിട്ട് മറക്കാം, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ വിരലുറ ധരിച്ചുകൊണ്ട് കൈ മറക്കാൻ പാടില്ല, അതാണ്. അപ്പോൾ സ്ത്രീകൾക്ക് രണ്ടായി, മുഖം മറക്കരുത്, അതുപോലെ കയ്യുറ ധരിക്കരുത്. പുരുഷന്മാർക്ക് രണ്ടായി, തല മറക്കരുത്, വളച്ചു തുന്നിയ വസ്ത്രം ധരിക്കരുത്. ഇത് വസ്ത്ര സംബന്ധമായ വിഷയം. ആണും പെണ്ണും 2 നിയമമാണ്. ആണിൻ്റെ ഒരു നിയമമാണ് പെണ്ണിന് ഷൂ ധരിക്കരുത് എന്നാണ് പുരുഷനോട് പറയുന്നത്. സ്ത്രീയോട് പറഞ്ഞെന്താ? ഷൂ എന്നെ വാങ്ങണമെന്ന്, കാരണം സോക്സ് ഉള്ളത് കൊണ്ട്. അതൊക്കെ അതേ നിയമം. അല്ലാത്ത ഒരു വസ്ത്ര വിഷയത്തിലും അവർക്ക് ഇതില്ല.
വിഷയങ്ങളില്ല. അപ്പം അതുകൊണ്ട് സ്ത്രീകൾ അത് കർശനമായി പാലിക്കണം. മുഖം കൂടുതലായി മറക്കാൻ പാടില്ല. അതേസമയത്ത് തലമുടി മറയണോ? തലമുടി മറയണമെങ്കിൽ മുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയള്ളിൻ്റെ അറ്റം വരെയും ഒരു ചെവിക്കുറ്റി മുതൽ മറു ചെവിക്കുറ്റി വരെയാണ് മുഖം. അപ്പം ഈ മുടിക്കുറ്റി മറയണമെങ്കിൽ ഒരല്പം നെറ്റിയും മറക്കണം. അത് ഓക്കെ. അതേസമയത്ത് തായോട്ടിങ്ങ് താത്തിയിട്ട് നെറ്റി മുഴുവനും അങ്ങ് മറച്ചളിയ തൊപ്പിത്തട്ടം കൊണ്ട് പാടില്ല. മക്കന കൊണ്ട് പാടില്ല. താടി കുടുക്കിയിടണം, അത് ചുണ്ടുവരെ അങ്ങ് മറക്കുക, പാടില്ല. സ്ത്രീകൾ ശ്രദ്ധിക്കണം. ഇപ്പം മുഖം ഫേസ് കവർ ഹിജാബ് എന്നാണല്ലേ പറയാം. അത് ധരിക്കൽ മാത്രമല്ല, നിങ്ങളുടെ മക്കന തട്ടം ടവൽ മാസ്ക് എന്നിവ എന്തുപയോഗിച്ചുകൊണ്ടായാലും മുഖം മറക്കുക എന്നുള്ളത് ഇഹ്റാം ചെയ്ത ഒരു പെണ്ണിന് നിഷിദ്ധമാണ്. മനഃപൂർവ്വം ചെയ്താൽ കുറ്റം പ്രായശ്ചിത്തവും. അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു, ഏഴിലൊന്ന് പറഞ്ഞു. എല്ലാവരും നോട്ട് ചെയ്യുന്നുണ്ടല്ലേ? എവിടെ? കടലാസിലല്ല, ഹൃദയത്തിൽ. ഏഴ് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചാൽ ഏഴും പറയാൻ കിട്ടണം, കിളി പാടും പോലെ. ആ നിലയ്ക്ക് നല്ലോണം ഉറപ്പിച്ച് വെച്ചോളൂ. ഓരോരുത്തരും ഓരോരുത്തർ, ആണുങ്ങളത് ആണുങ്ങൾ, പെണ്ണുങ്ങളത് പെണ്ണുകൾ. അത് ഇതിലേ ഉള്ളൂ. ഇനി പറയുന്നതൊക്കെ എല്ലാവർക്കും ബാധകം. ഏഴ് കാര്യത്തിൽ ഒന്ന് മാത്രമേ ആൺ വേറെ പെണ്ണ് വേറെ ഉള്ളൂ. ഇനി അങ്ങോട്ട് പറയുന്ന ബാക്കി ആറ് കാര്യവും ആണിനും പെണ്ണിനും തുല്യ നിയമം. അതുകൊണ്ട് ഇനി ആണ് പെണ്ണെന്ന് പറയില്ല, ഇനിയായിട്ട് പറയുള്ളൂ അടുത്തൊക്കെ. അപ്പോൾ ഒന്നാമത്തേത് ഒന്നുകൂടെ പറയാം. ആ പുരുഷന്മാർ തല മറക്കരുത്, വളച്ചുതുന്നിയ വസ്ത്രം ധരിക്കരുത്. സ്ത്രീകൾ മുഖം മറക്കരുത്, വിരലുറ ധരിക്കരുത്. ഓക്കെ. ആ ഇനി രണ്ടാമത്തേത്, രണ്ടാമത്തേത് സുഗന്ധ വസ്തുക്കൾ ഉപയോഗിക്കരുത്. ആണ് രണ്ട്. സുഗന്ധ ദ്രവ്യങ്ങൾ എന്ന സാധാരണ നമ്മൾ പറയല്, അത് ദ്രാവക രൂപത്തിലാണ് സാധാരണ സുഗന്ധം ഉണ്ടാകുന്നത്. ഇത് ദ്രാവകമായാലും ശരി, വാതകമായാലും ശരി, ഖരമായാലും ശരി, പെർഫ്യൂംസ് ആർ പ്രോഹിബിറ്റഡ്. ബോഡിയിലായാലും ഡ്രസ്സിലായാലും ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് മുടിയിലായാലും ഒന്നും സുഗന്ധ പ്രയോഗം പാടില്ല. അതാണ്. ഇനി വെറുതെ അന്തരീക്ഷത്തിൽ നിന്ന് സുഗന്ധം ആസ്വദിക്കാനോ അതും പറ്റൂ. അപ്പോൾ എന്തൊക്കെ പറ്റൂല? അത്തറ് പറ്റൂല, അത്തറ് പറ്റൂല, പിന്നെ സ്പ്രേ പറ്റൂല. അത്തറ് എന്ന് പറഞ്ഞാൽ ദ്രാവകമാണ്, സ്പ്രേ എന്ന് പറഞ്ഞാൽ വാതകമാണ്. കസ്തൂരി പറ്റൂല, അതിങ്ങനെ വെറുതലാണ്, തൊട്ട് തേക്കലാണ്, അത് ഖരമാണ്, ഒന്നും പറ്റൂ. ശരീരത്തിലും വസ്ത്രത്തിലും ഒന്നും പറ്റൂ. അതുകൊണ്ട് ആ കാര്യം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. എന്നാൽ ഇഹ്റാം ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നതിൻ്റെ മുമ്പ് സുന്നത്തായ കാര്യങ്ങളിൽ കാണാം സുഗന്ധം ഉപയോഗിക്കണം. അതായത് ഇഹ്റാം ചെയ്യുന്നതിൻ്റെ മുമ്പ് എന്തുപയോഗിക്കരുത്? സുന്നത്താ സുഗന്ധം ഉപയോഗിക്കരുത്, സുന്നത്ത. പക്ഷേ അത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്? ശരീരത്തിലാണ്. ശരീരത്തിൽ കുറച്ച് അത്ര പെരട്ടുക ഇഹ്റാമിൻ്റെ മുമ്പ്. ഇനി ആ അത്ര സുഗന്ധം കയ്യിലോ പിന്നെ വസ്ത്രത്തിലോ ഉള്ളതോടുകൂടെ നമ്മൾ ഇഹ്റാം ചെയ്താൽ ഇഹ്റാമിന് കുഴപ്പമൊന്നുമില്ല. ഏറ്റവും നല്ലത് എവിടെ പുരട്ടലാണ്? ശരീരത്തിലാണ്. കാരണം അതിന് പറഞ്ഞുതരാം. വസ്ത്രത്തിൽ പുരട്ടിയാൽ പിന്നീട് നമുക്കത് പ്രയാസമായിട്ട് വരും. അതെങ്ങനെ? ഇഹ്റാമിൻ്റെ തുണിയാ, അത് പുതക്കുന്ന തുണിയാ. ഈ തുണി പുതച്ചു, തുണി പോച്ച്, ഇനി നമ്മൾ ഇഹ്റാം ചെയ്യാണ്. അപ്പോൾ സുന്നത്തൊക്കെ ആയിരിക്കുമ്പോൾ അതിൻ്റെ മുമ്പോ ഞാൻ അത്ര പുരട്ടി. ഇനി നിയ്യത്ത് ചെയ്യാണ്, ഇനി ബൈത്തുൽ ഉംറത്ത നിയ്യത്ത് ചെയ്തു, അള്ളാഹ്ക്ക് വേണ്ടി ഉംറ ചെയ്യാൻ ഞാൻ കരുതി. ഒരു കുഴപ്പമില്ല, ഇപ്പം കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഉടുത്ത തുണി പുരട്ടിയാലും കുഴപ്പമില്ല, അയ്യിൽ പുരട്ടിയാലും കുഴപ്പമില്ല. പക്ഷേ പിന്നീട് അത് പ്രശ്നമായി വരും. അതുകൊണ്ടാണ് എവിടെ പുരട്ടല നല്ലതെന്ന് പറഞ്ഞത്? ശരീരത്തിൽ. എവിടെയാ പ്രശ്നം? നിങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ബാത്റൂമിൽ പോകാൻ വേണ്ടി നിർബന്ധമായി. കൂട്ടത്തിൽ പറയട്ടെ, നമ്മൾ ഈ ഒരു മണിക്കൂർ കാത്തിരിക്കല്ലോ, 7 മണി മുതൽ 8 മണി വരെ നമ്മളിങ്ങനെ വെയിറ്റിങ്ങാണ്. അങ്ങനെ ഒരു 8 മണി 7:50 ആകുമ്പോഴാണ് നമ്മൾ ഇഹ്റാം ചെയ്യുക. അപ്പം നിങ്ങൾ ഒരു 7:30 അല്ലെ 7:30 ആകുമ്പോൾ ഒന്ന് നോക്കുക, മുട്ടുന്നുണ്ടോന്ന്. ഇതിന് ഒന്നിനോ രണ്ടിനോ മുട്ടുന്നുണ്ടെങ്കിൽ അവിടെ നല്ല സൗകര്യം ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, വേഗം പോയിട്ട് അതൊക്കെ നിർവഹിച്ചൊന്ന് പറയണം.
ചെന്നിട്ട് അതൊക്കെ നിർവഹിച്ച് വന്ന് ആ ഇനി ഫ്ലൈറ്റ് കയറിയാൽ 5.5 മണിക്കൂർ റണ്ണിങ് ആണ് ജിദ്ദയിലേക്ക്, 5.5 മണിക്കൂർ. അതിനുശേഷം അവിടെ ഇറങ്ങി അവിടെ നമുക്ക് ക്യൂ നിന്നിട്ട് നമ്മുടെ ഇമിഗ്രേഷനൊക്കെ ചെയ്ത് അപ്പുറം കടന്നാൽ അവിടെ ബാത്റൂം ഉണ്ട്. ഉണ്ടെങ്കിലും അവിടെയൊക്കെ തിരക്കാണ്, ലഗേജും എടുത്ത് പുറത്തേക്ക് പോകേണ്ടത്. അതുകൊണ്ട് പിന്നെ ആവാമെന്നും കരുതിയിട്ട് സൗകര്യം കിട്ടുമ്പോൾ നീട്ടി വെക്കരുത്, അതായി പറഞ്ഞു. അല്ലാതെ എല്ലാവരും പോലെ നിർബന്ധമെന്നല്ല. ഇനി ഫ്ലൈറ്റിന്ന് ഒരാൾക്ക് പോകണം എന്ന് നിർബന്ധമായി തോന്നിയാൽ സഹിച്ചു നിൽക്കണ്ട. കയറിയ ഉടനെ പോകാൻ നിങ്ങളെ വിടൂല. ആര്? ഫ്ലൈറ്റ് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ആണും പെണ്ണുമായ ചില ആൾക്കാരുണ്ട്, എയർ ഹോസ്റ്റസ്. ഓര് പറയുക സീറ്റിലിരിക്കി ബെൽറ്റ് ഇടീന്ന്. അത് നമ്മൾ ഇരിക്കുക, ബെൽറ്റ് ഇടുക. അങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ കറങ്ങി കളിച്ചിട്ട് പിന്നെ പറന്ന് മുകളിൽ എത്തും. മെയിൻ റോഡിലെത്തിയാൽ പിന്നെ അത് പറക്കുന്നോ നിൽക്കുന്നോ നമുക്ക് തിരിയൂല. അങ്ങനെ അപ്പോൾ ഒരു സാറം മുഴങ്ങും, ബെൽറ്റ് കഴിക്കാൻ അയച്ചോളാൻ വീട്ട് അയച്ചാൽ നമുക്ക് എഴുന്നേറ്റ് നടക്കാം, ബാത്റൂമിൽ പോവാം ഒക്കെ ചെയ്യാം. പക്ഷേ അവിടെയുള്ള ബാത്റൂം ഖബറിനേക്കാൾ ഇടുങ്ങിയതാണ്. ഖബറിൽ പിന്നും ഒന്ന് തിരിഞ്ഞു മറിഞ്ഞു കിടക്കാൻ സ്ഥലം ഉണ്ടാവും. ആ ഇത് അങ്ങനെ ഇരുന്നിട്ട് ബക്കറ്റും പാട്ടും ഉണ്ടാവില്ല. ഒരു ഞെക്കിയാൽ കിട്ടുന്ന വെള്ളം ഉണ്ടാവും, പക്ഷേ അതിന് ചെറിയൊരു കപ്പ്, ഒരു ചെറിയ കുപ്പിയോ അല്ലെങ്കിൽ ഒരു ചെറിയ നമ്മളെ വെള്ളം കുടിക്കുന്ന കപ്പില്ലേ, അതെന്തെങ്കിലും നമ്മളെ കയ്യിൽ വേണം. കടലാസിൻ്റെ പേപ്പറിൻ്റെ എറിഞ്ഞു കളയുന്ന അതിൽ വെള്ളം എടുത്തിട്ട് ചെറിയ തോതിൽ മനോരിക്കാനേ ആവുള്ളൂ. അതിനും മര്യാദയ്ക്കാവുന്നില്ലെങ്കിൽ അവിടെ പേപ്പർ ഉണ്ടാവും, അതെടുത്തിട്ട് നിങ്ങൾക്ക് വെള്ളമില്ലാത്ത സമയത്ത് കല്ലുകൊണ്ട് മനോരിക്കാം, അത് പേപ്പർ കൊണ്ടും ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ഒരു പരിഹാരം അവിടെ ഉണ്ട്, അത് ചെയ്യാം. ആ പോക്ക് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണോ, ഈ തുണി എടുത്തിട്ട് നിങ്ങളെ സീറ്റ് തന്നെ വെച്ച് പോകണം. അതായത് ഫ്ലൈറ്റിൻ്റെ സീറ്റിലവിടെ വെച്ചിട്ട് തുണിയുണ്ടല്ലോ, അപ്പോൾ വീടിൻ്റെ നേരെ മുകളിൽ ഉടുത്താൽ അവർത്തൊന്നുമില്ലല്ലോ, കാണുന്നില്ലല്ലോ. കുപ്പായിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അത് ചെന്നിട്ട് അതൊക്കെ നിർവഹിച്ച് വരിക. കാരണം ഇതിങ്ങനെ തന്നെ പുതച്ചുകൊണ്ട് അവിടെ പോയി ഇരുന്നാൽ ഇതിൻ്റെ ബാക്കിലെ വാല് ഇവിടെ തട്ടും, ക്ലോസറ്റ് തട്ടും, നെജസായില്ലാവും. എഴുന്നേറ്റ് നടക്കുമ്പോൾ തുണിയിലും ആയി, അത് കൊണ്ടുവന്നിട്ട് സീറ്റിലും പുരട്ടി ആകെ കണ്ണാമ്പൊട്ടി ദേശത്ത് തൊട്ടോണോ. അതുകൊണ്ട് ഈ തുണി എവിടെ വെക്കണം, ഇത് വെറുതെ പറയല്ല. നിങ്ങൾ മക്കത്തുനിന്ന് ബാത്റൂമിൽ പോകുമ്പോഴും ഈ തുണിയെടുത്ത് വാതിലടച്ചാൽ, പലർക്കും ശ്രദ്ധയിൽ വരാത്തൊരു സംഗതിയാണ്, വാതിലടച്ച് കുറ്റിയിട്ടാൽ ആ വാതിലിൻ്റെ മുകളിലുണ്ടാവും ഇങ്ങനെ രണ്ട് കമ്പി, അല്ലെങ്കിൽ ഒന്ന്, അല്ലെ ഇപ്പുറത്തുണ്ടാവും. അതെന്തിനാ? ഇത് എടുത്തിട്ട് ഇത് അങ്ങനെ അവിടെ കൊളുത്തിയിടാനാണ്. നമ്മളെ ബാഗ് ഉണ്ടെങ്കിൽ അത് അവിടെ കൊളുത്തിയിടാം, എന്നിട്ട് കാര്യം നിർവഹിച്ചിട്ട് അതെടുത്തിട്ട് പുറത്തേക്ക് വരും. അല്ലെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ നമ്മളെ തുണിയിൽ അറിയാതെ എന്ത് ചെയ്യും, നെജസ് വരും. ഇപ്പം നമ്മളെ വിഷയം അതല്ല. നമ്മൾ ഈ വെച്ച തുണി അവിടെ ചെന്ന് കാര്യമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇത് ഇനി എടുത്ത് പുതക്കാൻ പറ്റുമോ, പറ്റൂലേ? പറ്റൂല. എന്തേ കാരണോ? ഇതിൽ ഏത് പുരട്ടിയിട്ടുണ്ട്? സുഗന്ധം നേരത്തെ ഞാൻ പുരട്ടിപ്പോയി, അതുകൊണ്ട് ഇനി ഇത് കഴുകി ആ മണം പോക്കിയിട്ടേ ഉപയോഗിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് പറഞ്ഞത് എവിടെ പുരട്ടിക്കോ, ശരീരത്ത് പുരട്ടിക്കോ, തുണിയിൽ പുരട്ടണ്ട. ഇത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ തട്ടത്തിലോ പർദ്ദയിലോ എന്തിൽ നിങ്ങൾ പുരട്ടിയാലും ഇത് വരും. ഇഹ്റാം ചെയ്ത് മക്കത്തെത്തുന്നവരെ വരൂലാന്ന് നിൽക്കുക, മക്കത്തെത്തിയിട്ട് നിങ്ങൾ ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ഈ പർദ്ദ അയച്ചു വെക്കും, മക്കൻ അയച്ചു വെക്കും, പിന്നെ മേക്സിട്ടിട്ടോ അങ്ങനെയൊക്കെ ആണല്ലോ പോയി വരിക. ഇനി രണ്ടാമത് ഈ പർദ്ദ എടുത്തിട്ട് ഉണ്ടാക്കാൻ കഴിയില്ല. ഈ സ്മെല്ല് അതിൽ അത്ര ഉണ്ടെങ്കിൽ അത് ധരിക്കാൻ പറ്റൂല, ഹറാമാണ്. അതുകൊണ്ട് വസ്ത്രത്തിൽ സുഗന്ധം പുരട്ടലും സുഗന്ധമുള്ള വസ്തുക്കളിൽ ആ വസ്ത്രമൊക്കെ അലക്കലും ഒഴിവാക്കുന്നതാണ് നല്ലത്. ആ സുഗന്ധം പുരട്ടൂലെങ്കിലും നല്ല മണമുള്ള പിന്നെ സുഗന്ധവാസനയുള്ള സോപ്പിൻ്റെ പൊടിയിൽ പൊതിർത്തിയിട്ട് പർദ്ദയും മക്കനയും ഇഹ്റാമിൻ്റെ തുണിയൊക്കെ അലക്കിയാൽ, ഉണങ്ങിയ ശേഷം നമ്മളത് മണത്ത് നോക്കിയാൽ നല്ല സ്മെല്ല് അത്ര പുരട്ടിയതുപോലെ ഉണ്ട് എങ്കിൽ ഈ വിഷയം അവിടെ ഉണ്ടാവും. വരുമോ വരൂലേ? വരും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യത്തിന് മറുപടിയാണ് ഈ പറഞ്ഞു. സ്മെല്ലുള്ള സോപ്പിൻ്റെ പൊടി ഉപയോഗിക്കാൻ പറ്റുമോ? ഇഹ്റാമിൻ്റെ ഡ്രസ്സിലൊന്നും അത് ഉപയോഗിക്കാതിരിക്കല നല്ലത്. കുളിക്കുന്ന സോപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ ഇഹ്റാം ചെയ്താക്ക്? പറ്റൂല. പേസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുമോ? പേസ്റ്റിന് സ്മെല്ലുണ്ടോ? നല്ല പറ്റൂല. സ്മെല്ലില്ലാത്തത് ചിലപ്പം കിട്ടും, നമ്പൂരിപ്പൊടി പോലൊക്കെ പോലത്തെ സാധനം ഉണ്ടല്ലോ,
സ്മെല്ലില്ല നിങ്ങൾക്ക് ഉറപ്പ് സുഗന്ധമല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. സുഗന്ധമുള്ള ഒരു വസ്തുക്കളും ഉപയോഗിക്കണ്ട. ഫ്ലൈറ്റിൽ നിന്ന് സപ്പോസ് നമുക്ക് ഭക്ഷണം കിട്ടുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ ഒരു റിഫ്രഷിങ് ടിഷ്യൂ ഉണ്ട്. റിഫ്രഷിങ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പേക്ക്, അത് പൊളിച്ചു നോക്കിയാൽ അതിൻ്റെ ഉള്ളിലൊരു ടിഷ്യൂ, നല്ല സ്മെല്ലുണ്ടാവും, നല്ല തണുപ്പുണ്ടാവും. ഡോണ്ട് ടച്ച്, എന്താകരുത്, ഉപയോഗിക്കരുത്. ബാത്റൂമിൽ പോയാൽ വാഷ് ബേസിൻ്റെ തൊട്ടടുത്തുണ്ടാകും ഒരു ഒരു ബോട്ടൽ ലിക്വിഡ് കൈ കഴുകാനുള്ള. ഹാൻഡ് വാഷ് ഡോണ്ട് ടച്ച്, കാരണം അതെന്താണ്, സുഗന്ധമാണ്. മക്കത്തെത്തി ഒരു ഭക്ഷണം കഴിച്ചാൽ കൈ കഴുകുന്നിടത്തുണ്ടാവും നെയ് പോകാൻ വേണ്ടി ഈ ഹാൻഡ് വാഷ്. അതും പെർഫ്യൂംഡാണെങ്കിൽ പറ്റൂല. ഈ ഒരു ബോധം നിങ്ങളുടെ മനസ്സിലെപ്പോഴും വേണം. എനിക്ക് ഇനി ഏത് പറ്റൂല, സുഗന്ധം. സുഗന്ധം പുരട്ടൽ മാത്രമല്ല, നമ്മളെ മുമ്പിലുണ്ട് ഒരാൾ നല്ല അഴുത് അത്തറും പുരട്ടിയിട്ട് പോണ്, ബേക്ക് പോകുന്ന ആൾക്കാർക്ക് നല്ല മണം. അത് മനുഷ്യ സഹജമാണ്. ഏത് ഒരു മുല്ലപ്പൂവ് കിട്ടിയാൽ അതെടുത്തിട്ട്, ചെട്ടിപ്പൂവ് നല്ല പൂവ് എന്ത് കിട്ടിയാലും നമ്മളെടുത്ത് മണത്ത് നോക്കല്ലോ, പാടില്ല. നല്ലൊരു ഓറഞ്ച് കിട്ടി, ഓറഞ്ച് കിട്ടിയാൽ അത് പൊളിച്ചിട്ട് തിന്നാം, പക്ഷേ അത് മണത്തിട്ട് ആസ്വദിക്കാം, പാടില്ല. ഇനി നമ്മളറിയാതെ ഒരാളിങ്ങനെ സ്പ്രേ ഇങ്ങനെ അടിച്ചു നമ്മളെ മേലൊന്നുമല്ല, അപ്പോൾ അതിങ്ങനെ ആസ്വദിക്കലല്ല, അതിനോട് നോ താങ്ക്സ് പറയാം, മൂക്കാൻ കൊത്തിക്കാം. നമ്മൾ ഇല്ല, നമ്മളതിനോടില്ല എന്നുള്ള നോ താങ്ക്സ്, നമുക്കത് വേണ്ട. മാനസികമായി നമ്മളതിനോട് വെറുപ്പ് പ്രകടിപ്പിക്കുക എന്നുള്ളത് ഉണ്ടാകില്ല. ചിലപ്പോൾ ഉലുവാനിങ്ങനെ പുകയുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഉതുവത്തി ചന്ദനത്തിരി പുകയുന്നുണ്ട് നമ്മൾ പോണ വഴിക്ക്. അതിനൊന്നും നമ്മളെന്താണ്ട, നമ്മളെ ശരീരത്തിലേക്ക് ആവാഹിച്ചെടുക്കേണ്ട. അഴുതൊക്കെ പുകയിക്കും പള്ളിയിലൊക്കെ, ഇഹ്റാം ചെയ്ത് പള്ളിയിൽ കയറിയാൽ നമ്മൾ ഇല്ലാത്തൊരു ഭാഗത്തേക്ക് മാറി നിൽക്കാം. അതെ, അത്രത്തോളം ശ്രദ്ധിക്കണം, അത്രത്തോളവും പോരാ. സുഗന്ധമുള്ള ഭക്ഷണം പോലും കഴിക്കാൻ പാടില്ല. സുഗന്ധമുള്ള നമ്മൾ മണക്കുന്നൊന്നുമില്ല, പക്ഷെ സുഗന്ധം ഭക്ഷണമായി എന്താകരുത്, ഉപയോഗിക്കരുത്. അപ്പോൾ ഒരു ഒരാൾക്ക് ബിരിയാണി ഒരാൾ ഫ്രീ ആയിട്ട് തന്നാൽ വാങ്ങാൻ കഴിക്കാനും പറ്റില്ല, കാരണം അതിൻ്റെ ഉള്ളിൽ ഏത് ഉപയോഗിക്കുന്നുണ്ട്, സുഗന്ധ പല വസ്തുക്കളും ഉപയോഗിക്കുന്നുണ്ട്. ഏലക്കായ അതൊക്കെ ഉണ്ടല്ലോ, അവൻ ചിലപ്പോൾ സുഗന്ധമാവും. അതുപോലെ മറ്റേ റോസ് വാട്ടർ ഉപയോഗിക്കുന്നുണ്ട്, അത് സുഗന്ധമാവും. ചില പാനീയങ്ങളുണ്ട് സവനപ്പ് പോലെയുള്ള, അല്ലേ, അത് കുടിച്ച് കാലി ബോട്ടിൽ നിങ്ങൾ വെള്ളം നിറച്ചിട്ട് കുടിച്ചു നോക്ക്, നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ മനസ്സിലാകുന്നത് അതിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ടാകാം, സുഗന്ധം ഉപയോഗിച്ചിട്ടുണ്ടാകാം. അത് ഹറാമാണെങ്കിൽ നമ്മൾ കുടുങ്ങണ്ട, തൽക്കാലം കുടിച്ചില്ലെങ്കിൽ അതോ ചോദിക്കൂല, കുടിച്ചിട്ട് നമ്മൾ എടുങ്ങാറുണ്ടാക്കണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ എടുങ്ങാറാണ്, ആജാദിയൊക്കെ കുടി ഒഴിവാക്കലാണല്ലേ. കിഡ്നിയിലൊക്കെ ഓരോരുത്തർക്ക് ഒരു കിലോ ഉള്ള കല്ലൊക്കെ ആ വരുന്നത്. ആ പഠിത്ത ഒരാളെ കല്ലെടുത്ത് നോക്കുമ്പോൾ ഒരു കിലോൻ്റെ അടുത്തുണ്ട് വരും. ഇതൊക്കെ അത്തരം പാനീയങ്ങൾ ഉപയോഗിച്ചിട്ടും നമ്മളെ ഭക്ഷണത്തിൻ്റെ ക്രമം തെറ്റിയ പിന്നെ ഭക്ഷണ രീതികളിലൊക്കെ വരുന്ന സംഗതികളാണ്. അപ്പോൾ ഏതായാലും ഇഹ്റാം കെട്ടിയ ആൾ സുഗന്ധ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് എല്ലാ അർത്ഥത്തിലും നിഷിദ്ധമാണ്. മനഃപൂർവ്വം ചെയ്താൽ പ്രായശ്ചിത്തമുണ്ട്, കുറ്റമുണ്ട്. മറന്നു ചെയ്താൽ അത് ഉടനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബാഗിൽ വേറെന്തോ അങ്ങനെ തപ്പുകയാണ്, ആ പണ്ട് അത്തറിൻ്റെ കുപ്പി മറിഞ്ഞിട്ട് അതിലൊക്കെ അത്തറായി, കൈ വലിച്ചു നോക്കുമ്പോൾ കൈമേലെ അത്തർ. ഏതായാലും ആയല്ലോ, മേലൊക്കെ പെരട്ടലാ. പെട്ടെന്ന് തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, വെള്ളം ഉള്ളടത്ത് പോയിട്ട് അത് നേരത്തൊക്കെ ഉരച്ചിട്ടോ മറ്റോ സോപ്പ് സാബൂനാക്കിയിട്ടോ മറ്റോ സുഗന്ധമില്ലാത്ത സോപ്പാക്കിയിട്ടോ കഴുകി അങ്ങ് കളയാം. അതാണ് അതിൻ്റെ പ്രായശ്ചിത്തം. മണ്ണിലാണ് മണ്ണിലാകിട്ടെങ്കിൽ മണ്ണിലങ്ങ് പുരട്ടിക്കളയാം, എന്നിട്ട് പോയിട്ട് കഴുകാം. അതാണ് അതിൻ്റെ പ്രായശ്ചിത്തം. അല്ലാതെ അതിങ്ങനെ വെച്ചോണ്ടും മണത്തോണ്ടും നിൽക്കുകയെന്ന് പറഞ്ഞാൽ പിന്നെ ഓരോ സെക്കൻഡും ഏതാണ്, ഹറാം. അപ്പോൾ രണ്ടാമത്തേത്, സുഗന്ധ വസ്തുക്കൾ ഒരു നിലക്കും ഉപയോഗിക്കാനോ അത് ആസ്വദിക്കാനോ പാടില്ല. രണ്ട്, മൂന്നാമത്തേത്, എണ്ണ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. എവിടെ എണ്ണ, തലയിൽ, തലമുടിയിൽ, താടിമുടിയിൽ, മീശയിൽ, പുരികത്തിൽ, ഒമയിൽ, ഇതിലൊന്നും പറ്റും. മുഖത്തുള്ള ഒരു മുടികളിലും താടിയിലും മീശയിലും തലയിലും ഒന്നും എന്തുപയോഗിക്കരുത്, എണ്ണ ഉപയോഗിക്കരുത്. ആണും പെണ്ണും ഒക്കെ ഏതെണ്ണ, എല്ലാ എണ്ണയും, എള്ളെണ്ണ, കടലെണ്ണ, വെളിച്ചെണ്ണ, പിന്നെ ഫ്ലവർ എണ്ണ ഓയില്, തൈലം, പശുനെയ്യ്, ഡാൽഡ, ആർ കെ ജി ഇതൊക്കെ അതിൽപ്പെട്ടു.
കോയമ്പ് മർമാണിയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം എണ്ണകളാണ്. എണ്ണയുടെ ഗണത്തിൽപ്പെട്ട ഒരു വസ്തുവും അത് സുഗന്ധം ഇല്ലാത്തതാണെങ്കിലായി പറയുന്നത്. സുഗന്ധമുള്ളതാണെങ്കിലോ ബിൽ ഔല പറ്റൂല, കാരണം സുഗന്ധമായതുകൊണ്ടും പറ്റൂല, എണ്ണ ആയതുകൊണ്ടും പറ്റൂല, എവിടെയും പറ്റൂല. അപ്പൊ സുഗന്ധമല്ലാത്ത എണ്ണ എവിടെ പറ്റാത്തുള്ളൂ? തലയിലും താടിയിലും മുഖത്തുള്ള മറ്റു മുടികളിലും പെരട്ടരുത്. ശരീരത്തിൽ എവിടെങ്കിലും പെരട്ടുന്നതിനേ ഇല്ല. കാലിൻ്റെ മുട്ടിനൊരു വേദന ഉണ്ട്, അവിടെ തൈലം പെരട്ടണോ? അത് പെരട്ടിക്കോ. പക്ഷെ ആ കൈമേലുള്ളത് ഏടാണ്ട, തലയിലോ താടിയിലോ ഒന്നും പുരണ്ടുകൊണ്ട് അത് കഴുകളയണം. ഇത്രയാണ്. അപ്പൊ മൂന്നാമത്തേത് എണ്ണപ്രയോഗം. ഇഹ്റാം ചെയ്തത് മുതൽ മുടി മുറിക്കുന്നതിൻ്റെ ഇടയിൽ താടിയിലും തലയിലും മറ്റൊന്നും പ്രയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഒരു പഴംപൊരി കിട്ടിയാൽ എണ്ണ കുടിക്കുന്നതിന് കുഴപ്പമില്ല, പഴംപൊരി കിട്ടിയാൽ അത് തിന്നുന്നതിന് കുഴപ്പമില്ല. തിന്നുമ്പോൾ മീശയിൽ പെരണ്ടു പോകരുത്. അതുകൊണ്ടാണ് മീശ എന്താകണമെന്ന് പറഞ്ഞത്, ചുണ്ടിൻ്റെ ചുവപ്പ് കാണുന്ന രീതിയിൽ വെട്ടിക്രമീകരിക്കണം. ഭയങ്കര താഴോട്ടുള്ള മീശയാണെങ്കിൽ തിന്നും വാറും കൂടും, തിന്നാൻ മീശയും കൂടും. ഈ മീശ രോമത്തിൽ ആ എണ്ണ പുരണ്ടാൽ അത് ഹറാം. കൈൻ്റെ മുകളിൽ പുരണ്ടു പയമ്പൊരി പിടിച്ചപ്പോൾ എണ്ണ, അത് താടിയിൽ തേച്ച് കളഞ്ഞാൽ തലയിൽ തേച്ചാൽ ഹറാമാണ്. അപ്പോൾ എണ്ണ ഉള്ളത് കഴിക്കുക, പക്ഷേ ആ സമയത്ത് എണ്ണ നമ്മുടെ മുടിയിൽ തലയിൽ താടിയിൽ മീശയിൽ പുരളരുത്. അതാണ് മൂന്നാമത്തേത് എണ്ണപ്രയോഗം പാടും. നാലാമത്തേത് ശരീരത്തിൽ നിന്ന് ഒരു നഖമോ ഒരു മുടിയോ, കയ്യിൻ്റെതായാലും ശരി കാലിൻ്റെതായാലും ശരി, ഒരു നഖവും, ഒന്നെന്ന് പറഞ്ഞാൽ ഒന്ന് കുറഞ്ഞ അര ആയാലും ശരി ഒക്കെ ശരി, ഒരു നഖം പോലും മുറിക്കുകയോ ഒരു മുടി പോലും പറിക്കുകയോ കരിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഒരു നിലക്കുള്ള നശീകരണം, വെട്ടാൻ പാടില്ല, വടിക്കാൻ പാടില്ല, പറിക്കാൻ പാടില്ല, കരിക്കാൻ പാടില്ല, പൊരിക്കാൻ പാടില്ല, ഒരു നില ഡോൺ ടച്ച്. ഇഹ്റാൻ ചെയ്താൽ പിന്നെ എല്ലാം നമ്മൾ അള്ളാഹുവിന് വേണ്ടി പോയി പണയം വെച്ചു കഴിഞ്ഞു. നമ്മുടെ ശരീരം മുഴുവനും നമ്മുടെ സുഖ ആസ്വാദനങ്ങൾ മുഴുവനും പടച്ച റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിച്ച് പണയം വെച്ചതാണ്. ഇനി തൊട്ട് കളിക്കാൻ പാടില്ല ഒന്നും. കഅബൻ്റെ അടുത്ത് പോയിട്ട് ചുറ്റും കറങ്ങി 7 തവണ, സഫാ മർവൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 7 തവണ, അതൊക്കെ കഴിഞ്ഞിട്ട് നിയമവിധേയമായി മുടി വടിക്കുകയോ മുറിക്കുകയോ ചെയ്യുന്നത് വരെ ഇതൊന്നും ഞാൻ ചെയ്യൂല എന്ന് റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ ശപഥം ചെയ്യുകയാണ്. നവൈത്തുൽ ഉംറത്താന്ന് ഇനി പറയാൻ പോകുന്ന നിയ്യത്ത്, അതാണ് ഇഹ്റാം. അത് വളരെ ഈസിയാണ് നിയ്യത്ത് ചെയ്യാന്ന് പറഞ്ഞത്. പക്ഷേ നിയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു മാനസികമായ അവസ്ഥ ഉണ്ടാക്കലാണ് ഈ കാര്യങ്ങളെ കൊണ്ടുള്ള ലക്ഷ്യം. അപ്പം നാലാമത്തേത് നഖം മുടി, അത് മുറിക്കാനോ പറിക്കാനോ പൊരിക്കാനോ നമ്മുടെ പ്രവൃത്തി കൊണ്ട് നീങ്ങാനോ പാടില്ല. മനഃപൂർവം ചെയ്താൽ, മനഃപൂർവം ഇത് ചെയ്താൽ കുറ്റവും ആണ്, ഹറാമാണ്. അതിന് പ്രായശ്ചിത്തം കൊടുക്കുമ്പോൾ മുടി എങ്ങനെയാണ്, ഒരു മുടിക്ക് 800 അരിയാണ് കൊടുക്കുന്നത്. ഒരു മുടി നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഒരു മുടി പറിച്ചു, എന്നാൽ 800 അരി വാങ്ങിയിട്ട് മക്കത്തൊരു പാവപ്പെട്ട ആക്ക് കൊടുക്കണം. ഒരേ സമയത്ത് 2 മുടിയാണ് നമ്മൾ പറിച്ചതെങ്കിൽ 1600 അരി കൊടുക്കണം മക്കത്തുള്ളൊരു പാവത്തിൽ, അതാണ് അതിൻ്റെ നിയമം. എന്നാൽ ഒരൊറ്റ പറക്കി 3 മുടിയാണ് പോകുന്നത്, താടി ഇങ്ങനെ പിടിച്ചിട്ട് ഒരൊറ്റ ആക്കൽ, അല്ലെങ്കിൽ ഒരു ചീർപ്പ് എടുത്തിട്ട് ഒരൊറ്റ ചീകൽ, ചീർപ്പ് നോക്കുമ്പോൾ അതിൽ 3 മുടിയുണ്ട്. എന്നാൽ 3×24 200 2×400 ഏതല്ല, അല്ല 3×24 2×400 അരി കൊടുത്താൽ പോരാ. ഒരാടിനെ വാങ്ങിയിട്ട് അറക്കണം, ഒരാടിന് ഒരു 400 റിയാലും 500 റിയാലും കൊടുക്കും, നമ്മളൊരു 12,000 റുപ്യ. അതാണ് അതിൻ്റെ പ്രാശ്യത്വം ഫസ്റ്റ് ഘട്ടം. അപ്പോൾ ആ 500 കിട്ടുന്നുണ്ടാവും. 2 വയസ്സുള്ള ഒരു ആടാണോന്നേ ഉള്ളൂ അതിൻ്റെ ഉലഹിയത്തിന് പറ്റുന്നത്, ആ നിയമമുള്ളത് കിട്ടും. നല്ലത് കിട്ടണമെങ്കിൽ 500 1000 ഒക്കെ കൊടുക്കേണ്ടി വരും. ഏതായാലും ഒരാടിന് എന്ത് ചെയ്യണം, അറുത്തിട്ട് അതിന് പ്രായശ്ചിത്തം കൊടുക്കണം. മനഃപൂർവ്വം ചെയ്ത കുറ്റം ഉണ്ടാവും, ഇനി മറന്നുകൊണ്ട് ചെയ്താലും കുറ്റം ഇല്ലെങ്കിലും പ്രായശ്ചിത്തം ഉറപ്പാണ്. ഇതിനുള്ള പ്രത്യേകത ഈ നാലാമത്തേനുള്ളതാണ്. ശരീരത്തിലൊരു നശീകരണ പ്രക്രിയ പ്രവർത്തനം നമ്മൾ ചെയ്താൽ അറിയാതെ ചെയ്തതാണെങ്കിൽ പോലും പ്രായശ്ചിത്തം കൊടുക്കണം, കുറ്റം ഉണ്ടാവില്ല എന്ന് മാത്രം. അറിഞ്ഞുകൊണ്ടാണെങ്കിൽ കുറ്റവും ഉണ്ട് പ്രായശ്ചിത്തവും ഉണ്ട്.
അതും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. അതുകൊണ്ട് ശരീരത്തിലെ ഒരു മുടിയും നമ്മുടെ പ്രവൃത്തി കൊണ്ട് പോകരുത്. അപ്പൊ ചീർപ്പ് കൊണ്ട് മുടി ചീകാൻ പാടുണ്ടോ എന്നൊരു ചോദ്യം. ചീകിയാൽ മുടി പോകുമല്ലേ, പോവും. എന്നാൽ പിന്നെ ചീകൽ തന്നെ ഹറാമെന്ന് പറയാം. ചീകിയിട്ട് പോയാൽ അതിന് കുറ്റവും കിട്ടും, പ്രായശിത്വം കൊടുക്കും. തലയിൽ തല തോർത്തിയാൽ മുടി പോവുക പോലെ, കുളിച്ചിട്ട് തല തോർത്തിയാൽ പോകും. മുടി കൊഴിച്ചിലുള്ളവരാണെങ്കിൽ എന്തായാലും പോകും. എന്നാൽ പിന്നെ കുളിക്കണ്ട, എന്നാൽ പിന്നെ തല ഓർത്തണ്ടല്ലോ. പക്ഷെ കുളിക്കണ്ടെന്ന് എല്ലാവരോടും പറയാൻ പറ്റൂല. ഒന്ന് രണ്ടാൾ ചിലപ്പോൾ കുളിക്കേണ്ടി പോലുണ്ടാവും, അവർ കുളിക്കണം. പക്ഷേ മുടി പോകുന്ന തരത്തിൽ തല തോർത്തണ്ട. അങ്ങനെ പോകാതെ നല്ല ഉണങ്ങിയ ഒരു മുണ്ടെടുത്തിട്ട് എന്ത് ചെയ്യുക, തല ഇങ്ങനെ അങ്ങ് ഒപ്പിക്കളയാം. പെണ്ണുങ്ങളാണെങ്കിൽ താഴോട് തൂത്തി കിട്ടി ഇങ്ങനെ അങ്ങ് ആക്കുക, ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പിയും പോലെ ഇങ്ങനെ ആക്കുമ്പോൾ അല്ലേ മുടി പോകാം. അത് ചെയ്യണ്ട. ആരാണത്? അത് ഇവിടുന്ന് പോണ സമയത്ത് ഒക്കെ കുളിക്കാനായിട്ടില്ല, ആയിട്ടില്ലെങ്കിലും ഇഹ്റാമിൻ്റെ സുന്നത്ത് കുളി ഒരു പുരയെന്ന് കുളിക്കണം. ഒരു കുളിക്കേണ്ട കുളി കുളിക്കാനായിട്ടില്ല. മക്കത്തെത്തിയാൽ അന്ന് തന്നെ കുളിക്കുക, അല്ലെങ്കിൽ നാളെ കുളിക്കുക. എങ്കിൽ അവർ അതുവരെ കാത്തു നിൽക്കണം. കോഴിക്കോട് നമ്മൾ ഇഹ്റാം കെട്ടുമ്പോൾ അവരും എന്ത് ചെയ്യണം, നമ്മളെ കൂടെ ഇഹ്റാം ചെയ്യണം. ഇഹ്റാം ചെയ്യണം. ഇഹ്റാം ചെയ്തിട്ട് മക്കത്തെത്തിയിട്ട് ഇന്ന് കുളിക്കാലേ, നാളെ കുളിക്കാലേ, മറ്റന്നാൾ കുളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയോ? അപ്പോൾ അതുവരെ ഒരു കാത്തു നിൽക്കുക. എന്നിട്ട് കുളിക്കാനുള്ള പീരീഡ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പറഞ്ഞ പോലെ ആ ഒരു ഫർള് വീടാൻ വേണ്ടി ശരീരത്തിലൊക്കെ നെയ്യത്തോടു കൂടെ വെള്ളം ചേർക്കുക. കുളിക്കുമ്പോഴും എന്ത് ചെയ്യേണ്ട, മുടി പോകണ്ട. തോർത്തുമ്പോഴും മുടി പോകണ്ട. പോയി എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിന് ഏത് കൊടുക്കുകയും വേണം, പ്രായശ്ചിത്വം കൊടുക്കുകയും വേണം. മുടി പോയോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ തോർത്ത മുണ്ടിലും അതുപോലെ ഡ്രസ്സിലും ആ കുളിമുറിയിലെ വെള്ളത്തിലും ഒന്നും ഭൂതക്കണ്ണാടി വെച്ചിട്ട് എന്താണ്ട, അതൊന്നും വേണ്ട. അത് നമ്മളൊന്നും പോക്കാത്ത രീതിയിൽ ഒരു കുളി കുളിക്കുന്നു. അങ്ങനെ കണ്ടുപോയാൽ കണ്ട് അപ്പോൾ ഉറപ്പാണ് നമ്മളെ മുടി തന്നെയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു രോമത്തിന് 800 അരി വീതം കൊടുക്കുക. ഒന്നിച്ച് 3 പോയി എന്ന് ഉറപ്പുണ്ടെങ്കിലല്ലേ ഒരു ആട് കൊടുക്കേണ്ടിയുള്ളൂ, അത്രേ വേണ്ടുള്ളൂ. ഇനി ചില സ്ത്രീകൾക്ക് ഈ പോകുന്ന അന്ന് തന്നെ അവൾക്ക് പേടിയാണ്. എന്ത്, ഓലെ പിരീഡാനായിട്ടുണ്ട്. ഇഹ്റാം കെട്ടുമ്പോൾ ഒന്നും പ്രശ്നമില്ല, ചിലപ്പോൾ മക്കത്തെത്തുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ആവുമെന്നൊക്കെ ഒരു പേടിയുണ്ടെങ്കിൽ അവർ ഇഹ്റാം കെട്ടുമ്പോൾ എന്ത് ചെയ്യാം, ഞാൻ ഉംറക്ക് ഇഹ്റാം കെട്ടുന്നു, വല്ല തടസ്സവും എനിക്കുണ്ടാകുകയാണെങ്കിൽ ഞാൻ ഇഹ്റാം ഒന്ന് ഒഴിവാകും എന്ന് പറയാം. വല്ല തടസ്സമെന്ന് പറഞ്ഞാൽ അവൾക്ക് വരാൻ പോകുന്ന ഒരു തടസ്സം ഏതാ, അതാണ്. ചിലപ്പോൾ അള്ളാഹു താല കാക്കട്ടെ, പണ്ട് കൊറോണൻ്റെ സമയത്ത് കോഴിക്കോട് നിന്ന് ഇഹ്റാം കെട്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരെ പിന്നെ അങ്ങോട്ട് കയറ്റാണ്ട് തിരിച്ചുവിട്ടു. ജിദ്ദയിലെത്തിയിട്ട് ആടെ ഇറക്കാതെ പറഞ്ഞയച്ച സംഭവമൊക്കെ ഉണ്ടായി. അങ്ങനെ വന്നാൽ അവരൊരു ആടിനെ അറുത്തിട്ട് പിന്നെ മുടി പഠിക്കണമെന്നുള്ളതാണ്. തടസ്സം വന്നാൽ അങ്ങനെ ചെയ്യണം. അതേസമയത്ത് ഇഹ്റാമിൻ്റെ സമയത്ത് തന്നെ ഇവരിങ്ങനെ അങ്ങ് ഈയത്തെയ്തു. എന്ത്, ഞാൻ അള്ളാഹുക്ക് വേണ്ടി ഉംറക്ക് ഇഹ്റാം ചെയ്യാണ്, ഉംറക്ക് ഇഹ്റാം ചെയ്യാൻ ഞാൻ കരുതി, ഉംറ കൊണ്ട് ഞാൻ ഇഹ്റാം ചെയ്തു, വല്ല തടസ്സവും വരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇഹ്റാം ഒന്ന് ഒഴിവാകും. എന്നാൽ പിന്നെ ഓൾക്ക് അങ്ങ് ഒഴിവാച്ചാൽ മതി, എന്ത് വേണ്ട, മുടി മുറിക്കലോ മൃഗത്തിനറുക്കലോ ഒന്നും വേണ്ട എന്ന് ഇസ്തിസ്നയുടെ ഒരു മസലുണ്ട്. അങ്ങനെയുള്ള പെണ്ണുങ്ങൾ അത് ചെയ്യലല്ലതാണ്. ഇയാൾക്ക് ഒക്കെ കഴിഞ്ഞ മറ്റന്നാളൊക്കെ ആവുന്നുണ്ടെങ്കിൽ വേണ്ടാലോ, കാരണം അടത്തിയിട്ടും പൂർത്തിയാക്കാൻ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞത് നാലാമത്തതാണ്, മുടി പോകരുത്. തലയിൽ ഇങ്ങനെ മാന്തിയാൽ മുടി പോകും, പോകുമെങ്കിൽ തടിയെ തലയിൽ മാന്തിയും വേണ്ട, തലയിൽ മാന്തണ്ട. താടിയിൽ ഇങ്ങനെ കളിച്ചാൽ മുടി പോകും, പോകും എങ്കിൽ താടിയിൽ അങ്ങനെ കളിക്കലും ഹറാമാണ്, കളിച്ചിട്ട് പോയാൽ കുറ്റവും മനഃപൂർവ്വം. മീശയിൽ ഇങ്ങനെ കളിക്കുക, മീശ ഇങ്ങനെ പിരിച്ചുകൊണ്ടിരിക്കുക. ചിലരുണ്ട് കൈയിൻ്റെ മുകളിൽ ഇങ്ങനെ മാന്തിക്കൊണ്ട് വെക്കും. കൈമേലൊക്കെ ഏതുണ്ടാവും, പൂച്ചരവും ഉണ്ടാവും, അത് പോവും. ശരീരത്തിൽ എവിടെയുള്ള രോമോ, ഇത് തലയിലും താടിയിലും മാത്രമുള്ളതല്ല, ശരീരത്തിൽ ഇനി നേരത്തെ നീക്കണമെന്ന് പറഞ്ഞ രോമം പോലും ഇഹ്റാം ചെയ്താൽ പിന്നെ നീക്കാൻ ഏതില്ല, അനുവാദമല്ല. നഖം മുറിച്ചില്ലായിരുന്നു, മുറിക്കാൻ മറന്നുപോയി. പ്ലെയിനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ കാറിൽ ഇങ്ങനെ പോകും, പഠിച്ചോനെ നഖം മുറിക്കാൻ പറഞ്ഞില്ലല്ലോ. ഇഹ്റാം ചെയ്തും പോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഓരോന്നോരോന്ന് ഇങ്ങനെ കടിച്ച് തുപ്പുക പാടില്ല. അത് മുമ്പ് ചെയ്യേണ്ടി മുമ്പ് ചെയ്യണമായിരുന്നു. ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു രോമം നീക്കാനുള്ള അവകാശം
നമുക്കില്ല. അതുകൊണ്ട് ഇഹ്റാം ചെയ്ത ആളുകൾ അവരുടെ കൈ ശരിക്കും നിയന്ത്രിക്കണം. ചിലർക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ താടിയുള്ളവർക്ക് താടിമേൽ ഇങ്ങനെ കളിക്കാം, മീശുള്ളവർക്ക് മീശ അങ്ങനെ ചുരുട്ടുക, ചിലർ മൂക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിരിച്ചിട്ട് ഓരോരോ രോമം ഇങ്ങനെ പറിക്കുക, അങ്ങനെയൊക്കെ ചില സ്വഭാവങ്ങളുണ്ടോ? വെറുതെ ഇരിക്കുമ്പോൾ ഒന്നാകെ ഇങ്ങനെ കടിച്ച് തുപ്പുക, മദ്രസ എന്നൊക്കെ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ച ഒരു സ്വഭാവം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ ശരിക്ക് കൈ കെട്ടിയിട്ട് തന്നെ വേണം, ഇല്ലെങ്കിൽ ഓരോന്നിനും 800 അരിയായിരിക്കും കുറ്റവും വേറെ. അപ്പോൾ നമ്മൾ നമ്മെ തിരിച്ചറിയുക. നമ്മളിപ്പോൾ ഒരു പ്രത്യേകമായ ഒരവസ്ഥയിൽ യാത്ര പോവുകയാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മളിതൊക്കെ സമർപ്പിച്ച് പണയം വെച്ച് പോവുകയാണ്. ആ ഒരു ബോധം നമുക്കുണ്ടോയെന്ന് അള്ളാഹ് പരിശോധിക്കാനാണ് ആയിരിക്കാം ഇങ്ങനെ വെച്ചത്. അതുകൊണ്ട് അത് നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുക. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തും ഒരു നശീകരണവും നമ്മൾ വരുത്താതിരിക്കുക. ഇതാണ് നാലാമത്തെ. ഇപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സ്ത്രീകൾക്കിപ്പോൾ ഒരു ബേജാറ്, പടച്ച തമ്പുരാന് ആകെയിലിപ്പോൾ തലയിൽ മാന്തുക എന്നുള്ള ഒരു സുഖം അതിനുള്ളിൽ. ഏത് വല്ലാണ്ട് കടിക്കുമ്പോൾ ഒന്ന് മാന്തിയാൽ പിടിച്ചില്ലെങ്കിലും, അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാന്താൻ ഉള്ള അനുവാദം കൊടുക്കാൻ എവിടെയും ഒരു 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 പിന്നെ ആനുകൂല്യവും കാണുന്നില്ല. മുടി പോയാൽ അതിൻ്റെ പ്രായശ്ചിത്വം കൊടുക്കേണ്ടി വരും. മനഃപൂർവ്വമാണെങ്കിൽ കുറ്റവും വഹിക്കേണ്ടി വരും. പിന്നെ അതിനുള്ള ഒരു മാർഗമെന്ന് വെച്ചാൽ പോകുന്നതിൻ്റെ അടുത്ത് ദിവസം ഉണ്ടല്ലോ, ആ ഒരു ദിവസം ഒഴിവ് വേറെ പണിയൊന്നുമില്ലാത്തൊരു ദിവസം എന്ത് ചെയ്യുക, മക്കളെ മരക്കളെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് നല്ലൊരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അതിൻ്റെ മുമ്പ് നല്ല ഒരു ചീർപ്പും ഒരു ഈരോലിയും ഒക്കെ വാങ്ങിവെച്ച് നല്ലൊരു നാക്കാലി പലമൽ ഇരുന്ന് കൊടുക്കുക. ഓരോട് പറയാം, മക്കളെ ഈ പേനെ ഈരനെയൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഉണ്ടാക്കണം, നിങ്ങളൊന്ന് ഇന്നൊന്ന് സ്വതന്ത്രമാക്കി തരണം. ഉസ്താദ് വല്ലാത്തൊരു പറച്ചിലാണ് പറഞ്ഞത്, തലയിൽ മാന്താനും പാടില്ല, ഇതിങ്ങനെ കടിച്ചാൽ ആരാ മാന്താണ്ടിക്കുക, മാന്തിയിട്ട് മുടി പോയിക്കാണെങ്കിൽ അത് കുറ്റുകാണ് പോലും. അതുകൊണ്ട് നിങ്ങളൊന്ന് ദയവേത്, ആ ഞാൻക്കിപ്പോൾ ഇവിടെ സീരിയൽ കാണാൻ തന്നെ സമയം പോരാണ്ടാണല്ലോ, മക്കൾ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് തിരക്കാണ് മറ്റേതാന്നൊക്കെ പറയുമോലും എങ്കിൽ ഓരോടൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട. നമ്മൾ സാധാരണ ഒരു അഞ്ചോ പത്തോ ആൾ വന്നാൽ ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കാൻ വിളിക്കുന്ന സുബൈദല്ലേ, സുബൈദ ഇന്നടുത്ത സുബൈദ അങ്ങട്ടേ ഓളെ വിളിക്കുക, വിളിച്ചിട്ട് പറയുക നല്ല ഒരു സന്തോഷത്തോടു കൂടെ ചായയൊക്കെ കൊടുത്തിട്ട് മോളെ എന്നെ ഞാൻ വിളിച്ചെന്തിനാണെന്നറിയോ, ഒന്നുമല്ല ഇങ്ങനെ ഇങ്ങനെ ഒരു വിഷയമുണ്ട് അത് ഇനി ഒന്ന് സഹായിക്കണം, ഇനി ഒരു പണിയായിട്ടൊന്നും കാണണ്ട, എന്നെപ്പോൾ കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പണി എടുപ്പിച്ചല്ലോ എന്ന് ഇനി വിചാരിക്കുകയും വേണ്ട, ഞാൻ ഉമ്രക്ക് പോകാൻ ഇനി ഇതൊന്നൊന്ന് റെഡിയാക്കി കൊടുക്കാം, അങ്ങനെ അങ്ങ് ഇരുന്ന് കൊടുക്കുക. അപ്പോൾ പോണ സമയത്ത് സാധാരണ നമ്മൾ 500 കൊടുക്കലെങ്കിൽ ഇന്ന് 1000 കൊടുക്കി, 2 തേങ്ങയും അരച്ചൊരു അരിയും ഒക്കെ സന്തോഷമായിട്ടായിപ്പോട്ടെ, നമുക്കൊരു സ്വാതന്ത്ര്യവും കിട്ടിയല്ലോ, എന്തൊരു സുഖമായിപ്പോൾ. ഇങ്ങനെ ഒരു പരിഹാരങ്ങൾ കാണുക എന്നുള്ളതല്ലാതെ അതിന് വേറൊരു രക്ഷയില്ല. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുക, എന്നിട്ട് നിങ്ങൾ ആ ഹറമിലെ ദിവസങ്ങൾ നല്ല റാഹത്തോടെ ഉംറ ചെയ്യാനുള്ള സംവിധാനം പോലെ പറഞ്ഞിട്ട് കാര്യമല്ല. നമ്മൾക്ക് ആണെങ്കിൽ കാറ്റ് കൊള്ളിക്കുക, ഒരു ചൂട് വന്നാൽ എന്ത് ചെയ്യുക, ഇതൊക്കെ എടുത്തിട്ട് ഫാൻറോട്ടിൽ നിൽക്കുക, ഓൽക്കത് പറ്റുമോ, ഓൽക്ക് അന്യർ കാണാൻ ഈ തട്ടെടുക്കാൻ പറ്റുമോ. ഇപ്പോൾ യാത്രൻ്റെ ഇടയിൽ ഈ ചൂടും മറ്റുമൊക്കെ സഹിച്ച് ഈ കെട്ടിപ്പോ നിൽക്കുമ്പോൾ പേനും ഈരും ഒക്കെ ഉണ്ടാകല് സ്വാഭാവികമാണ്. തിരക്കിൻ്റെ ഇടയിൽ അതൊന്നും നീക്കാനും സമയവുമില്ല. അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം ഉൾക്കൊള്ളേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു സംവിധാനം പുരുഷന്മാരും ചെയ്തു കൊടുക്കുക. അങ്ങനെ വേണ്ടതൊക്കെ ഒരു തീർപ്പ് ഒരു ഇരുവലിയൊക്കെ വാങ്ങിക്കൊണ്ടൊക്കെ കൊടുക്കാൻ പറഞ്ഞാൽ പല പുരുഷന്മാരും ഞാനടക്കോ അതൊന്നും മൈൻഡ് ചെയ്യൂല, എനിക്ക് ഭയങ്കര നേരമാക്കി മറന്നുപോയി അങ്ങനെ ഇങ്ങനെ ആയിന്നൊക്കെ പറയും. എന്നിട്ട് അവരാണ് ഓൽക്ക് പോയിട്ട് ഇത് വാങ്ങാനാകും, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. അങ്ങനെ ഈ യാത്രയിലെങ്കിലും അവർക്കൊരു ആ റാഹത്തോടു കൂടെ പോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അങ്ങനെ നാലാമത്തെ പോയിൻറ്റും വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, വളരെ ഗൗരവത്തിൽ. ഹറാമ് വരാതെ മബറൂറായ ഉംറ എന്ന് പറഞ്ഞാൽ അതാണ്, ഒരു കുറ്റവും തെറ്റും വരാതെ ഉംറ ചെയ്യുക. അതിന് കുറച്ച് പാടാണ്, പാടൊന്നുമില്ല, ഒരു മാനസികമായി നമ്മൾ എന്താണോ സന്നദ്ധരാകുക എന്നുള്ളത് മാത്രമേ. ഇനി നമുക്ക് അഞ്ചാമത്തേലേക്ക് കടക്കാം അല്ലേ. നാലെണ്ണം ഒന്നുകൂടെ പറയാം, മറന്നുപോയോ? ഒന്ന്, പുരുഷന്മാർ ആവർത്തിച്ചാൽ മനസ്സിൽ നിൽക്കും, അതുകൊണ്ടാണ് പുരുഷന്മാർ എന്ത് പാടില്ല, വളച്ചു തുന്നിയ വസ്ത്രം പാടില്ല, തല മറക്കാൻ പാടില്ല. സ്ത്രീകളോ? മുഖം മറക്കാൻ പാടില്ല. പിന്നെ സ്ത്രീകൾ പറ ഇങ്ങോട്ട് കേൾക്കണമെന്നില്ല, നിങ്ങൾ ഉള്ളതുകൊണ്ട് പറഞ്ഞാൽ മതി, അപ്പം മനസ്സിൽ നിൽക്കും. ആ അതെ, മുൻ കൈ വിരൽ ഉറതരിക്കാൻ പാടില്ല, ഒന്നായി. രണ്ടാമത്തേത്, സുഗന്ധ വസ്തുക്കൾ ശരീരത്തിലും വസ്ത്രത്തിലും ഒന്നും പറ്റൂല. മൂന്ന്, എണ്ണ തലയിലും മുഖത്തുള്ള മുടികളിലും പറ്റൂല.
നാല് നഖമോ മുടിയോ ഒരു വിധത്തിലും നീക്കാൻ പാടില്ല. അഞ്ചാമത്തേത് പിന്നെ വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. ഇതാണ് വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. അപ്പോൾ ഇഹ്റാം ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാഹം കഴിക്കാൻ പറ്റില്ല. ഒരു സ്ത്രീ ഒരു പുതിയാപ്പിൾക്ക് വിവാഹിതയാകാൻ പാടില്ല. ഒരു രക്ഷിതാവ് അവൻ്റെ മകളെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ പാടില്ല വേറൊരാൾക്ക്. വലിയ അത് അയാൾ വേറൊരാൾക്ക് വക്കാലത്ത് കൊടുത്തിട്ട് ബാപ്പയോ ജ്യേഷ്ഠനെയോ ഏൽപ്പിക്കാനോ അതും പറ്റില്ല. ഇഹ്റാം ചെയ്താൽ ആ ഇഹ്റാമിന്ന് ഒഴിവായതിൻ്റെ ശേഷം ഇതൊക്കെ അങ്ങനെ ഒരു വിവാഹ ബന്ധത്തിൽ കക്ഷിയാകാൻ ഇഹ്റാം ചെയ്ത ഒരാൾക്കും പാടില്ല. ഇഹ്റാം കഴിഞ്ഞിട്ടേ പറ്റൂ. അതാണ് അഞ്ചാമത്തെ. ആറാമത്തേത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംയോഗത്തിൽ ഏർപ്പെടാൻ പാടില്ല. ഇഹ്റാം ചെയ്ത ഭാര്യയോ ഭർത്താവോ, ഭാര്യയും ഭർത്താവോ അല്ലാത്തവരെ പിന്നെ വ്യഭിചാരമായി അതെന്തായാലും പറ്റൂല. ഈ ഹലാലായ ഭാര്യയും ഭർത്താവും തന്നെ സംയോഗത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ഹറാമാണ്. ഇഹ്റാം ചെയ്ത് മുടി മുറിക്കുന്നത് ഇതാണ് ആറാമത്തേത്. അത് ഹറാമാണ് എന്ന് മാത്രം ഒറ്റവാക്ക് പറഞ്ഞാൽ പോരാ, ബാക്കി ആറ് കാര്യങ്ങൾ ചെയ്താലും ഹറാമാണ് അതിൻ്റെ പ്രാശ്ചിത്വം കൊടുക്കണം എന്നതല്ലാതെ ഉംറ ബാത്തിലാകുമായിരുന്നില്ല. ഇത് ചെയ്താൽ ഉംറ തന്നെ എന്തായിപ്പോവും? ബാത്തിലായിപ്പോവും. ഹജ്ജാണെങ്കിൽ ഹജ്ജ് ബാത്തിലാണ്, ഉംറയാണെങ്കിൽ ഉംറ ബാത്തിലാണ്. ബാത്തിലായാൽ സാധാരണ അതവിടെ വെച്ചിട്ട് പിന്നെ ബാക്കി വേറെ ചെയ്യലല്ലേ, ഇതതുമല്ല. ഇതിൻ്റെ ബാക്കി ചെയ്ത് പൂർത്തീകരിക്കണം. ഇഹ്റാം ചെയ്ത ശേഷം തവാഫ് ചെയ്യുന്നതിൻ്റെ മുമ്പാണ് ഒരാൾ ജിമാ ചെയ്യുന്നതെങ്കിൽ അവർ തവാഫും ചെയ്യണം, സഴിയും ചെയ്യണം, മുടിയും മുറിക്കണം. എന്നിട്ട് അടുത്ത് തന്നെ ഇതിന് പകരം ഒരു ഉംറ ഖളാ വീടണം. എന്നാലും പോരാ, ഈ കുറ്റം ചെയ്തതിൻ്റെ കുറ്റം ശിക്ഷ അവൻ അനുഭവിക്കണം. എന്നാലും പോരാ, അഞ്ചു വയസ്സുള്ള ഒരു ഒട്ടകത്ത വാങ്ങി അറുത്തിട്ട് ഇനി പ്രായശ്ചിത്വവും കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, 500 റിയാൽ കൊണ്ടുപോയാൽ ഒട്ടകത്തെ കിട്ടൂല. എത്ര കൊടുക്കേണ്ടി വരും? 5000 മുതൽ 10000 വരെയൊക്കെ വില ഉണ്ട് ഒട്ടകത്തിന്. നാകട്ട് ഞാൻ വാങ്ങാൻ പോയിട്ടില്ല, അങ്ങനെ അറിവ്. ഏതായാലും ഒരൊട്ടകത്തിന്, 2 വയസ്സുള്ള ഒരൊട്ടകത്തിന് വാങ്ങിയിട്ട് അറുക്കണം. ഇത്രയും വലിയ ഒരു ഗൗരവമേറിയ തെറ്റാണ് ഇഹ്റാം ചെയ്ത ഒരു ഭാര്യയോ ഭർത്താവോ എന്ത് ചെയ്യൽ, ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടും. അല്ലാതെ സംയോഗം അല്ലാത്ത വിധത്തിൽ ഇന്ദ്രിയ സ്കലനം സംഭവിപ്പിക്കലും ഇങ്ങനെ തന്നെയാണ്. ശരീരത്തിൽ ഒതു മുറിയുന്ന സ്ഥലത്ത് തൊടുകയോ ചുംബിക്കുകയോ കെട്ടിപ്പിടിക്കുകയോ ചെയ്തിട്ട് ആ രീതിയിൽ സ്കലനം സംഭവിച്ചാലും ഈ പ്രായശ്ചിത്വം ബാധകമാണ്. എന്നാൽ അതിൻ്റെ ആമുഖങ്ങളായ പിന്നെ ചില ഇടപാടുകൾ, അല്ലെങ്കിൽ ശരീരത്തിൽ വസ്ത്രത്തിൻ്റെ മുകളിൽ പിടിക്കുകയോ ചുംബിക്കുകയോ ചെയ്തു, അങ്ങനെ ചെയ്യുക, ആ ഒരു ഇടപാട് പോലും, അതായത് സംയോഗത്തിൻ്റെ ആമുഖങ്ങളായ ആ ഇടപാടുകളും ഹറാമാണ്. അത് ഹറാമാണ്. പ്രായശ്ചിത്തോ ഇതൊന്നുമില്ലെങ്കിലും അത് ചെയ്യലും ഹറാമാണ്. ഇനി അവിടെ നിന്നും ഒന്നുകൂടെ തായോട്ട് വന്നിട്ട് പിന്നെ ഒരു എന്താ പറയുക, ഒരു ഒരു കാമലീലകൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നടത്തുന്ന പിന്നെ ചില സ്നേഹപ്രകടനങ്ങൾ അതുപോലും പാടില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ ഉദാഹരണം പറയാം. ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ, ഇതുവരെ അങ്ങനെ ഒരു ഫ്ലൈറ്റ് യാത്ര ഒന്നും ചെയ്തില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ ചെയ്തിട്ടില്ല, ഇത് ഇഹ്റാം ചെയ്തുകൊണ്ട് പോവുകയാണ്. അടുത്തടുത്ത് ഇരുന്ന് ഇങ്ങനെ പോകുമ്പോൾ പിന്നെ ഒരു സ്വാഭാവികമായുണ്ട് യാത്രയുടെ ഒരു സന്തോഷം എന്നുള്ള നിലയ്ക്ക് കയ്യിൻ്റെ മുട്ടുകൊണ്ട് ഉള്ളൊരു കുത്താട്ട് കൊടുക്കുക, കാലിൻ്റെ തുടക്കൊരു നുള്ളു കൊടുക്കുക, കാലിൻ്റെ വിരലിങ്ങനെ ചവിട്ടിയിട്ട് ഒന്നങ്ങ് ചീച്ചാളുക, കൈ പിടിച്ചിട്ടൊന്നിങ്ങനെ ഞെക്കുക, ഇതൊക്കെ എന്താ ഒരു 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 സന്തോഷപ്രകടനമാണ്. പക്ഷേ അതൊക്കെ ഒരു ഒരു ലൈംഗിക എന്താ പറയുക, അതിലേക്കുള്ള ഒരു തൗത്യത്താണ്. അതൊക്കെ ഹറാമാണ്. കാരണം തത്വം അത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അറിയാണ്ടൊരു തെറ്റ് ചെയ്തുകൊണ്ടല്ലോ, അതുകൊണ്ട് പറയാം. ആ നിലക്കുള്ള ചെറിയ ഒരു ഒരു നർമ്മസല്ലാപങ്ങൾ, സംസാരത്തിൽ പോലും അങ്ങനെയുള്ള ലൈംഗികമായ ഒരു ഒരു ചൊയ വരുന്ന സംസാരം പോലും പറ്റൂല. അപ്പം അത് ശരിക്കും എന്ത് ചെയ്യണം, ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. ഓ നമ്മൾ പോവാ
അതിൻ്റെ ശേഷം പാടില്ല എന്നും പറഞ്ഞുകൂടാ. ഉംറക്ക് പോകാൻ കരുതുന്നത് കൊണ്ട് ഉംറ ആവില്ലല്ലോ. ഉംറ എന്നാണ് ഇഹ്റാം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എയർപോർട്ടിൽ നിന്ന് പോണേൻ്റെ മുമ്പ് അള്ളാഹുവിന് വേണ്ടി ഉംറ ചെയ്യാൻ ഞാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്ത് ഉംറയിൽ പ്രവേശിക്കുകയാണ് എന്ന് കരുതലോടുകൂടെ മാത്രമേ അല്ല, അതിൻ്റെ മുമ്പ് നമ്മൾ കരുതുന്ന ഒന്നും പറ്റും. അതൊക്കെ വലിയ പ്രശ്നമല്ലേ. അപ്പോൾ ഇന്ന് മുതലേ നമുക്കതൊന്നും പറ്റൂലല്ലോ. അല്ല, സംശയം ചോദിച്ചു തന്നെ ബാക്കിയുള്ളവർക്ക് തിരിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇഹ്റാം ചെയ്ത ഒരു ഭാര്യയും ഭർത്താവും ഫ്ലൈറ്റിലോ മക്കത്തെത്തിയിട്ട് പിന്നെ ബസ്സിലോ അടുത്തടുത്ത് ഇരിക്കണമെങ്കിൽ അവർക്ക് അവരുടെ സ്വന്തം ഉപ്പയോടുകൂടെ അല്ലെങ്കിൽ ഉമ്മയോടുകൂടെ അല്ലെ പെങ്ങളോടുകൂടെ ഇരിക്കുകയാണ് എന്ന ഒരു മനോഭാവത്തിൽ ഇരിക്കാൻ അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ മാത്രം അടുത്തടുത്ത് ഇരിക്കുക. അല്ലെങ്കിൽ ലക്കും ദീനുക്കും വലിയ ദീൻ, ഇനി അങ്ങോട്ടിരുന്നു അയാൾ ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആണുങ്ങൾ എടുത്തിരിക്കുക, ഓരോ പെണ്ണുങ്ങൾ എടുത്തിരുന്നോട്ടെ. ആ പിന്നെ ഗുൽമാലില്ലല്ലോ. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഇത് ഹറാമാണ്, തിരിച്ച് ഇങ്ങോട്ട് പോരുമ്പോൾ സുന്നത്തുമാണ്. ഏത് നേരത്തെ പറഞ്ഞ സംഗതി. അപ്പം ഇങ്ങോട്ട് നിങ്ങൾ അടുത്ത് തന്നെ എത്തിക്കോളി, ഇത്രയും പൈസ കൊടുത്തിട്ട് പോകല്ലേ. അങ്ങോട്ട് പോകുമ്പോൾ മാത്രം ഈ കാര്യം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാം. അപ്പോൾ അതാണ് എത്ര നമ്മൾ പറഞ്ഞേ, അഞ്ചല്ല ആറാ പറഞ്ഞത്, ആറ്. ഏഴാമത്തേത് എന്താണെന്നറിയോ? ആ ഈ ഈ അഞ്ച് ആറാമത്തേതിൽ ഒന്നുകൊണ്ട് പറയാൻ, ഫുഡിനായോ ഒരു മണി എത്തിക്കും. ആ അവിടെ എന്തോ ഉണ്ടോ, വിരിച്ചുക്കോ, എന്തെങ്കിലും പായോ മന്ദിരം എന്തോ വിട്ടോ. പിന്നെ ഇതിൻ്റെ ഗൗരവം അത്രയും പറയുമ്പോൾ ചിലർക്ക് തെറ്റിദ്ധാരണയുണ്ടാവും. മക്കത്തും മദീനത്തും എത്തിയാൽ പിന്നെ അങ്ങനത്തെ യാതൊരു ഇടപാടും ഭാര്യ ഭർത്താക്കന്മാർ നമ്മൾ പറ്റൂലോളിയും ആയില്ല. ഇഹ്റാമെന്ന് ഒഴിവായി കഴിഞ്ഞാൽ നിങ്ങൾ നാട്ടിൽ എന്താണോ നിയമം അത് തന്നെ മക്കത്തും. നാട്ടിൽ ഭാര്യക്കും ഭർത്താവ് ഒന്നിച്ച്, പക്ഷേ ഉംറക്ക് നമ്മൾ പോകുമ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ ഫാമിലി റൂം തരൂല. ആണുങ്ങൾ വേറെ പെണ്ണുങ്ങൾ വേറെ അങ്ങനെ ഉണ്ടാകും. അപ്പോൾ അഞ്ചാണ് ഉണ്ടെങ്കിൽ അഞ്ച് ബെഡാണ്. അപ്പോൾ ആണുങ്ങളെ അഞ്ച് ബെഡുള്ള ഒരു റൂമിലാക്കും, പെണ്ണുങ്ങളെ അഞ്ച് ബെഡുള്ള എവിടെയാക്കും, അടുത്ത വേറെ റൂമിലും ആക്കും. അപ്പോൾ അങ്ങനെ അടുത്ത സിസ്റ്റം. അതേസമയത്ത് ഒരു ഭർത്താവ് ചിന്തിക്കും, അവൻ ഇപ്പോൾ അടുത്തുനിന്ന് ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ളൂ, നാട്ടിൽ നിന്ന് പിറ്റേന്ന് തന്നെ ഉംറക്ക് അങ്ങോട്ട് പോയതാണ്, നമ്മൾ ബാക്കിൽ ഞാൻ റൂം എടുത്തേക്ക് നമ്മൾ അങ്ങോട്ട് പോവുക, നമുക്ക് ബാക്കിയുള്ളതിനൊക്കെ അങ്ങോട്ട് വരാം എന്ന് പറയുകയാണെങ്കിൽ അതിന് ആര് സപ്പോർട്ട് ചെയ്തോളണോ? ഭാര്യ സപ്പോർട്ട് ചെയ്തോളണോ? മക്കത്ത് ഇത് പറ്റൂല എന്നൊന്നും പറഞ്ഞിട്ട് ഓൾ വലിയ സൂപ്പിയാണ്ട. ചിലപ്പോൾ ഉണ്ടാവും ഇവിടുന്ന് പെണ്ണുങ്ങളെ ഉംറക്ക് അങ്ങോട്ട് കൊണ്ടുപോകാണ്, പുതിയാപ്പിള രണ്ടു കൊല്ലമായി മൂന്ന് കൊല്ലമായി അവിടെ നിൽക്കുന്നു, അയാൾക്ക് ഇങ്ങോട്ട് വരാനാണോ ലീവ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ഇവക്കൊരു ഉംറയായി, ഓൽക്കൊരു പാഞ്ച ദിവസം ഒന്നിച്ച് ജീവിക്കലുമായി. അപ്പോൾ ഇയാൾ ഇവളെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഉംറ കഴിയുമ്പോഴത്തേക്ക് അവിടെ വന്ന് അങ്ങനെ ഇവളെ ഉംറൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇനി ഫ്രീയാണ് നമുക്ക് നാളെ രാവിലെ എൻ്റെ അടുത്ത് പോകാനേ ഉള്ളൂ, എന്നാ നമ്മളതാ അങ്ങോട്ട് പോകാം, ഞാനവിടെ റൂമെത്തിക്ക് നമുക്ക് രാവിലെ അങ്ങ് പോരാമെന്ന് പറഞ്ഞു. അതിനൊന്നും അല്ല ഞാൻ വന്ന്, നിങ്ങൾ അങ്ങനെ ഉണ്ടോ നാട്ടിലേക്ക് വന്നോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഓളെന്താണ്ട് ഒരു വലിയ സൂപ്പിയൊന്നും ആണ്ട് ഒരു ആവശ്യമില്ല. ഓളെ സമയത്തോളം ഓളെ ഉംറ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെയാണ്, ഭർത്താവ് വിളിച്ചാൽ അങ്ങോട്ട് പോകാം. അങ്ങനെ സംഭവം ചില സ്ത്രീകൾ അങ്ങനെ പിന്നെ വിഷയം വന്നിട്ട് അതിൽ ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് പറയാം, ഇല്ലാരുണ്ടോയെന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ സന്തോഷത്തോടുകൂടെ ഒരു ഭർത്താവിൻ്റെ കൂടെ പോവുക, നാളെ നമ്മളെ പരിപാടി എന്താണോ അപ്പോഴത്തേക്ക് വന്നാൽ മതി. കൂടെയുള്ള പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട് ചിലർക്ക്, അല്ല ഇങ്ങോട്ടാ പോണത്, ഇങ്ങോട്ടായി പോയത്, ഇങ്ങോട്ടാ വരുന്നത്, ഈ ഒന്ന് ചോദിക്കാൻ സി എ ഡി പണിയെടുക്കാൻ ആരെ ഏൽപ്പിച്ചില്ല, കൂടെയുള്ള റൂമിലെ ബാക്കി പെണ്ണുങ്ങളെ ഏൽപ്പിച്ചില്ല. ഒരു നിങ്ങൾ അഞ്ചാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ബെഡ് നിങ്ങളെ പരിസരം, ഒരു പോണെടുത്ത് പോയിക്കോട്ടെ, ഓളെ വിളിച്ച ഭർത്താവാണെങ്കിൽ ഓൾക്ക് പോയാലോ. ഈ ചോദ്യം കൊണ്ട് ചിലപ്പോൾ ഈ പെണ്ണിൻ്റെ മനസ്സിന് ഏത് വരും, ഉണ്ടായാലോ ഒരു ഒരു ഹയാവെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അത് ചോദിക്കാണ്ടിരിക്കുക എന്നുള്ളതാ പിന്നെ സന്തോഷത്തോടുകൂടെ നമ്മളത് ഉൾക്കൊള്ളുക, ഇതെല്ലാവർക്കും ഉള്ള സംഭവമാണല്ലോ. അങ്ങനെ ആ രീതിയിൽ അതിനൊക്കെ കൈകാര്യം ചെയ്യുക. പിന്നെ സ്ത്രീകളുടെ റൂമിലേക്ക് കൂട്ടത്തിൽ പറയാം, സ്ത്രീകൾ മാത്രമുള്ള റൂമിലേക്ക് നമ്മളെ പെണ്ണുങ്ങൾ ആടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇപ്പുറത്തുള്ള ആണുങ്ങൾ അങ്ങോട്ട് അടിച്ച് കയറാൻ പാടില്ല. നമ്മൾ ഓള് മാത്രമേ അതിലുള്ളൂ, ബാക്കിയുള്ളതൊക്കെ അന്യ പെണ്ണുങ്ങളാണ്. അതുകൊണ്ട് റൂമിൻ്റെ വരാന്തയിൽ നിൽക്കുക, മുട്ടിയിട്ട് അവിടെ നോക്കാണ്ട് മുട്ടിയിട്ട് കദീസ ആടുണ്ടോ, ആ ഓളോട് ഒന്നും ഇങ്ങോട്ട് പുറത്തേക്ക് നിൽക്കാൻ പറയും. ആ എൻ്റെ ഗുളിയ അങ്ങ് എടുത്തോടി, അല്ലെങ്കിൽ പോയിരുന്നോ, സംഗതിയൊക്കെ നിർവഹിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നമ്മളെ റൂമിൽ പോവുക. അതുപോലെ തന്നെ പെണ്ണുങ്ങൾ വന്ന് ആണുങ്ങളെ റൂമിലേക്ക് അങ്ങോട്ട് അടിച്ച് കയറാനും പറ്റുമല്ലോ, ഓല് പുറത്ത് നിന്നിട്ട് നമുക്ക് വിളിക്കേണ്ടി പോലെ വിളിക്കുക. കാര്യം പറയുക, കാരണം മക്കയാണിത്, ഹറാമുകൾ സംഭവിക്കാതെ മക്ക ഉംറക്കാണ്, പിന്നെ അവിടെയാണ് ഒന്നിച്ചാന്ന് വിചാരിച്ചിട്ട് എല്ലാ അയിഞ്ഞാട്ടങ്ങളും നടത്താമെന്ന് ചിലർ തെറ്റിദ്ധരിക്കും. ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ
പുരുഷന്മാർ ഇരിക്കുന്നിടത്തൊക്കെ ഭക്ഷണം കൊണ്ട് വന്നിട്ട് ചില പെണ്ണുങ്ങൾ ഉൾപ്പില്ലാണ്ട് അവിടെ വന്ന് കുത്തിയിരുന്നിട്ടും ചെയ്യും. അപ്പുറത്തെ അന്യ ആണുങ്ങളാണ് ഇപ്പുറത്തെ ഹോളും കുത്തിയിരുന്ന് ആ നമ്മളും മറ്റു പറ്റൂല. പെണ്ണുങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഒരു ടേബിളിൻ്റെ മുകളിൽ നമ്മളെ ഭക്ഷണവും പോയിട്ട് നമ്മളെ പെണ്ണുങ്ങൾ മാത്രമേ അല്ലെങ്കിൽ പറ്റൂ. വേറെയുള്ള പെണ്ണുങ്ങളെ കൂടെയാണ് നമ്മളെ പെണ്ണുങ്ങൾ കഴിക്കുന്നതെങ്കിൽ നമ്മൾക്ക് അവിടെ പോയിരുന്ന് ഇപ്പുറത്ത് ഇരുന്ന് വയ്ക്കാൻ പറ്റുമോ? അപ്പോൾ പുരുഷന്മാർ തന്നെ വേറെ ടേബിൾ യൂസ് ചെയ്യുക, സ്ത്രീകൾ വേറെ തന്നെ യൂസ് ചെയ്യുക. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഗുണത്തേക്കാൾ ഏറെ ഏത് വരും? ദോഷം വരും. അത് ശരിക്കും നമ്മളും ശ്രദ്ധിക്കണം, സ്ത്രീകളും ശ്രദ്ധിക്കണം. ചിലരുണ്ട് മക്കൾ വരും അവിടുന്ന്, ഏത് ഇതൊക്കെ പറയേണ്ട സംഗതിയാണ്. നമ്മളെ അമ്മയും ബാപ്പയാ വരുന്നത്, ഓലെ മക്കളോ മരിയക്കളോ ഒക്കെ ഉണ്ട് അവിടുന്ന് വരാൻ, ഹൈലിൽ നിന്ന് വരാൻ, ദുബൈയിൽ നിന്ന് വരാൻ, റിയാദിൽ നിന്ന് വരാൻ വന്നോട്ടെ. പക്ഷേ നമ്മളുടെ റൂമിലേക്ക് ഓൽക്ക് പെർമിഷനില്ല. നിങ്ങൾ സ്വന്തം ഒരു ഫാമിലി റൂമാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ പുറമെന്ന് വിളിക്കുക, അമ്മനെ പുറത്തേക്ക് വിളിച്ചിട്ട് അല്ലെ അവിടെ വെച്ചിട്ട് അത് അങ്ങോട്ട് എടുത്തോളി എന്ന് പറയാം, അല്ലെ പുറത്തേക്ക് വിളിച്ച് കൊണ്ടുപോയിട്ട് താഴെ ഇരുന്നിട്ടും ചെയ്യുക, റിസപ്ഷൻ എന്നൊക്കെ വർത്താനം പറയാം. ഇതല്ലാതെ മറ്റുള്ള സ്ത്രീകളെ ബുദ്ധിമുട്ടാക്കിയിട്ട് ആ റൂമിൽ വന്ന് ഇരുന്ന് കിടന്ന് സൊള്ളി സൊറ പറഞ്ഞ് അങ്ങനൊന്നും അനുവദിക്കൂല. അങ്ങനെ ആർക്കെങ്കിലും വിഷയങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്നോടത് പറയണം, നിങ്ങൾ സഹിക്കേണ്ട ആവശ്യമില്ല. ഇത് ഞങ്ങളുടെ റൂമിൽ ഇങ്ങനെ അതിനെ വന്നിട്ട് നിങ്ങൾ തമ്മിൽ പറയുമ്പോൾ അത് പ്രശ്നമാണല്ലോ, ഓല് നമ്മൾ പറയുമോ പ്രശ്നമാണ്. എന്നോട് പറയാം ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഇങ്ങനെ ഓല മോൻ ഇങ്ങനെ വന്ന് അല്ലെ പുയ്യാപ്പള വന്നിട്ട് ഞങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഓൽക്കൊരു സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങാനോ അല്ലെങ്കിൽ ഒരു പിന്നെ വസ്ത്രം അയച്ചിട്ട് അങ്ങനെ ഓൽക്കൊരു ഫ്രീഡം ഒക്കെ ആണല്ലോ റൂമിൽ ഒരാഗ്രഹിക്കുന്നത്. ഇത് വേറുള്ള ഓലിങ്ങനെ വന്നുകൊണ്ടിരുന്നാൽ ഓൽക്കതൊരു വിഷയമാണ്, അപ്പോൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവും. അതൊന്നും ഉണ്ടാകരുത്. അത് അവരവർ തന്നെ അത് പരിഗണിച്ചുകൊണ്ട് നമ്മെ നമുക്കെന്താണ് നമ്മളെ റൂമിലേക്ക് വേറുള്ളവർ വന്നാൽ നമ്മളെന്താണോ അത് നമ്മൾ ഉൾക്കൊണ്ട് ബാക്കിയുള്ള സ്ത്രീകളുടെ കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ നമ്മളെ സ്വന്തം റൂമിലാണ് ഇതുവരെ താമസിച്ചത്, അല്ല സ്വന്തം വീട്ടിൽ, വേറൊരു പ്രശ്നം നമുക്കില്ല. ഇപ്പോൾ നാലാൾ ഒന്നിച്ച് അല്ലെ അഞ്ചാൾ ഒന്നിച്ചാണ് നമ്മൾ, ഇവരൊക്കെ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ രാത്രി ഇങ്ങോട്ട് പാതിർക്കെങ്ങാനും വന്നിട്ട് റൂം തുറന്ന് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒച്ചയും പടയും ബഹളവും ആക്കിയാൽ ഈ ഉറങ്ങുന്ന ആൾക്കാർക്കൊക്കെ ഇതുണ്ടാവും, ശല്യം ഉണ്ടാവും. ആ ബുദ്ധിമുട്ടാണ്. ഓല ഉമ്ര കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിട്ട് ഒന്ന് ഒന്ന് കിടന്ന് ഉറക്കു പറ്റിയിട്ടേ ഉള്ളൂ. ചിലർക്കുണ്ട് ഈ ഉറങ്ങിയ ആളുകൾ ഉറക്ക് തെട്ടിപ്പോയാൽ പിന്നെ ഓൽക്ക് നേരം പൊൾക്കോൾ എന്ത് വരൂല. ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. അതുകൊണ്ട് അങ്ങനെ വഴുകി വരുന്ന ആൾ ഇനി പകലായാലും ശരി ഉമ്ര കഴിഞ്ഞ് ക്ഷീണിച്ച് ഉറങ്ങണം, പകലുറങ്ങേണ്ടി വരും. ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ മെല്ലെ നമ്മൾ നമ്മളെ ബെഡിൻ്റെ അടുത്തേക്ക് പോയിട്ട് ലൈറ്റ് ഇടാണ്ട് പറ്റുമെങ്കിൽ അങ്ങനെ മൊബൈൽ എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും, അങ്ങനെ അല്ലെങ്കിൽ അപ്പുറത്തുള്ള ലൈറ്റ് ഇട്ട് അതിൽ ഉറന്നാലും എന്താവും കുറച്ച് വെളിച്ചം കിട്ടും. ഇങ്ങനെയൊക്കെ മറ്റുള്ളവർക്കുള്ള ഒരു ശല്യം വരാതെ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഏഴാമത്തെ പറയാം. ഏഴാമത്തേത് വേട്ട മൃഗങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല. വേട്ടയാടുക എന്നുള്ളത് കാട്ടിൽ പോയിട്ട് വേട്ടയാടുക എന്തായാലും ഇവിടെ പറ്റൂല, അവിടെ നമ്മൾ അതിനോട്ട് പോകുന്നുമില്ല. പിന്നെ ആ ഗണത്തിൽ അവിടെ ഇപ്പം വരാനുള്ളത് അവിടെ ഈ പ്രാവുകളുണ്ടാവും. ഏത് മക്കയിലും മദീനയിലും പ്രാവുകൾക്ക് വലിയ പ്രൗഢഗംഭീരമായ സ്വീകരണമാണ്, രാജകീയമായ പദവിയാണ്. അവർക്കിങ്ങനെ ഗോതമ്പ് ചോളം ബാർലി ഇതൊക്കെ നേർച്ചയാക്കിയിട്ട് കൊണ്ടു കൊടുക്കും. അവരിങ്ങനെ തിന്നിങ്ങനെ സ്വയര വിഹാരം നടത്തുകയാണ്. നമ്മൾ പോണ വഴിയിലൊക്കെ ഉണ്ടാവുമല്ലോ, അവരെ പിടികൂടാനോ അവരെ ആട്ടി ഓടിക്കാനോ അവരെ പറത്തിക്കാനോ അങ്ങനല്ലോ, അങ്ങനെ പറത്തിച്ചിട്ട് ഷർന്ന് പറഞ്ഞ് പോകുന്നത് കണ്ട് ആസ്വദിക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ചിലർക്ക് നല്ല സുഖം പാടില്ല, അതൊക്കെ ഹറാമാണ്. അതുകൊണ്ട് അത്തരം ഒരു ഒരു കുറ്റകരമായ കാര്യവും നമ്മൾ ഈറാൻ ചെയ്ത പോലെ ചെയ്യരുത്. പിന്നെ മക്കത്തെത്തിയാൽ അവിടെയുള്ള ഒരു ചെടി ഒടിക്കാനോ ഒരു മരം മുറിക്കാനോ ഒരു കൊമ്പ് ഒടിക്കാനോ ഒന്നും പാടില്ല എന്നാണ്. അത് ഇറാം ചെയ്താലും ശരി ഇറാമെന്ന് ഒഴിവായാലും ശരി മക്കത്തുള്ള ഒരു മദീനത്തു ഒരു ചെടി ഓടിക്കാൻ പാടില്ല. യുക്തവു ഷജറുഹ, അവിടെയുള്ള ഒരു മരവും ഉണ്ടാക്കാൻ പാടില്ല. അതും സാന്ദർഭികമായിട്ട് പറയണം. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ചില ആളുകൾ ലവ് ബേഡ്സിനെ പോറ്റുന്നുള്ളു. അക്കൂട്ടത്തിൽ മാന് മുഴല് അല്ല മാനല്ല മുഴല് ഇങ്ങനെയുള്ള ചില ജീവികളെ കാട്ടിൽ സ്വൈര്യവിഹാരം നടത്തേണ്ട ചില ജീവികളെ കൂട്ടിലിട്ടിട്ട് എടങ്ങേറാക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്. നമ്മളെ സന്തോഷത്തിന് വേണ്ടി ഈ മൃഗങ്ങളെ വല്ലാണ്ട് എടങ്ങേറാക്കുക എന്നാണ് അതിൻ്റെ നേർക്ക് നേരെ പറഞ്ഞാൽ. മര്യാദയ്ക്ക് അതിന് ഭക്ഷണവും കാര്യവും കൊടുത്തില്ലെങ്കിൽ അള്ളാഹുവിനോട് സമാധാനം പറയും. സ്വതന്ത്രമായി പറന്ന് അന്തരീക്ഷത്തിലൂടെ പാറി പറന്ന് നടക്കേണ്ട അവകളെ നമ്മളെന്താണ് ചിറകരിഞ്ഞിട്ട് കൂട്ടിലിടുകയാണ്. അങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈറാൻ ചെയ്യുന്നതിൻ്റെ മുമ്പ് അവകളെ തുറന്നു വിടണം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വിറ്റുകളയണം,
അല്ലെങ്കിൽ വേറെ ഒരാൾക്ക് വെറുതെ കൊടുത്തു കളയാം. ഇനി നമ്മളെ പുരയിൽ ആ മക്കൾ പോറ്റുന്നെങ്കിൽ നമുക്ക് വാദകല്ല. നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ തന്നെ അതിനെ പോറ്റുന്നുണ്ടെങ്കിൽ പുരയിലെ ആടും കോയും പയ്യും മൂരും പോത്തും ഒന്നും ഇതിൽപ്പെടൂലേ? അതൊന്നല്ലേ ഈ പറയാം. കാട്ടിൽ ജീവിക്കേണ്ട ജീവികളെ പിടിച്ച് അല്ലെ വാങ്ങി നമ്മൾ ഇങ്ങനെ പോറ്റുന്നുണ്ടെങ്കിൽ അത് അതിൽപ്പെടും എന്നാണ് മഹാന്മാർ പറയുന്നത്. സൂക്ഷ്മതക്ക് നല്ലത് നമ്മുടെ ഉടമസ്ഥതയിൽ നിന്ന് എന്താക്കലാണ്, അതിനെ ഈറാൻ കിട്ടുന്നതിന് മുമ്പ് മീന് അതിൽപ്പെടൂല. ഓ ലവ് ബേർഡ്സും അതിൽ പെടാൻ സാധ്യതയുണ്ട്. അതിലിപ്പോൾ ഏതാണ് തിന്നാൻ പറ്റുന്നത് പറ്റാത്ത നമുക്ക് ഓർമ്മയില്ലല്ലോ. വേട്ട മൃഗങ്ങളാണല്ലോ. എങ്ങനെ ആ അങ്ങ് പോയിക്കാളൂലേ? ആ കഴിയൂല. അല്ല പറഞ്ഞത് ഞാനതിൻ്റെ ഒരു ഗൗരവം പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ മറ്റുള്ള ജീവികളെ നമ്മളെ സുഖത്തിന് വേണ്ടി അനാവശ്യമായി ഉപദ്രവിക്കരുത്. അതേ പറഞ്ഞോളൂ. നമ്മളിപ്പോൾ ഈ വേട്ടയാടുന്ന ജീവികളെ വേട്ടയാടുന്നതും അതുപോലെ കൂട്ടിൽ വെക്കുന്നതുമാണ് നമ്മൾ ഈ നിയമത്തിൽ പെടുക. ആ കൂട്ടത്തിൽ മറ്റോ പറഞ്ഞു തന്നെയാണ്. അതിപ്പോൾ മുയലൊക്കെ ആണെങ്കിൽ അതിൽ പെടുമല്ലോ. മുയൽ കാട്ടുമുയലുകൾ. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞാൽ പലർക്കും അതൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ സൂക്ഷ്മതൊക്കെ നല്ല എന്താ ആ പെണ്ണുങ്ങൾക്കാൻ കൊടുത്തേക്ക് പോകുമ്പോൾ ആ ഇല്ല നമ്മൾ പിടി കൂടുന്നുണ്ടെങ്കിലേ വിഷയം. പിന്നെ അപ്പം ഈ ഏഴ് കാര്യങ്ങൾ പൂർത്തിയായല്ലോ അല്ലേ? ഒന്ന്, പുരുഷന്മാർ തല മറക്കരുത്, വളച്ചു തുന്നിയ വസ്ത്രം ധരിക്കരുത്. സ്ത്രീകൾ മുഖം മറക്കരുത്. പിന്നെ വിരലുറ ധരിക്കരുത്. ഒന്ന്. രണ്ട്, നിങ്ങൾ പറയണോ? രണ്ട്. ആ എല്ലാവരും കൂടെ പറ. സുഗന്ധ അപ്പറിയില്ലേ, കഴിഞ്ഞാൽ ചോദിക്കുമെന്ന്. സുഗന്ധ വസ്തുക്കൾ ഉപയോഗിക്കുക. നിങ്ങളൊന്നും വിചാരിക്കരുത്, ഇതൊന്ന് ആവർത്തിച്ച് പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ ഉറക്കുക. അതുകൊണ്ടാണ് പറയിപ്പിക്കുന്നത്, സുഗന്ധ വസ്ത്രങ്ങൾ ഉപയോഗിക്കരുത്. മൂന്ന്, ആ എണ്ണ ഉപയോഗിക്കരുത്, എവിടെയെന്നറിയാലോ. നാല്, നഖം മുടി എന്നിവ നീക്കരുത്. അഞ്ച്, വിവാഹ ബന്ധത്തിൽ ഏർപ്പെടരുത്. ആറ്, സംയോഗമോ അതിൻ്റെ ആമുഖങ്ങളായ ഒരിടപാടുകളും നടത്തരുത്. ഏഴ്, വേട്ട മൃഗങ്ങളെ നശിപ്പിക്കുകയോ അതിന് സഹായിക്കുകയോ ഒന്നും ചെയ്യരുത്. ഇതിൻ്റെ ഓർഡർ തെറ്റിയാലും ഒന്ന് രണ്ട് മൂന്ന് അല്ല പ്രശ്നം, പരീക്ഷക്ക് എഴുതല്ലോ. ഈ ഏഴ് കാര്യങ്ങൾ എനിക്ക് പാടില്ല, അതിനോട് ഞാൻ മാറി നിൽക്കണം എന്ന ഒരു ബോധം എല്ലാവർക്കും വേണം. അതുകൊണ്ട് ഈ ഏഴും നിങ്ങൾക്ക് ഓർമ്മ വേണം, പാടില്ലാത്ത ഏഴ് കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഇഹ്റാൻ ചെയ്ത് ഇനി നമ്മൾ മക്കത്തെത്തി ഉംറ പൂർത്തീകരിക്കുന്നത് വരെ ഇതിലൊന്നുപോലും നമ്മൾ മനഃപൂർവ്വം ചെയ്യരുത്. മറന്ന് ചെയ്തു പോയി എന്നറിഞ്ഞാൽ ഉടനെ ചെയ്യണം. മക്കത്തെത്തി റൂമിൽ പോയി ഒക്കെ തന്നിക്കാടെ വെച്ചോളി, ഇനി എന്താ ഭക്ഷണമൊക്കെ കഴിച്ച് റാഹത്തായിട്ട് ഇനി ഇന്ന ടൈമിൽ നിങ്ങൾ താഴോട്ട് ഇറങ്ങണമെന്ന് പറയുമ്പോൾ ഓ റെഡി, എല്ലാവരും പോയി റൂമിൽ എത്തി, ബേഗൊക്കാടെ വെച്ച് ഏറാൻ തുണിക്കാട് അയച്ച് വെച്ച് ഇവർ കള്ളിത്തുണി എടുത്ത് ബാത്റൂമിൽ പോയി പുറത്ത് കടന്നിട്ട് ടീഷർട്ട് ഇട്ട് തലയിലൊരു മുണ്ടും കെട്ടിയിട്ടുണ്ട് താഴോട്ട് വന്നേക്ക് ഭക്ഷണം കഴിക്കാൻ. ആ ഉണ്ടാവും, നോക്കിക്കോളേ. ചിലർ ഉപ്പായിട്ട്. അല്ല നിങ്ങളെന്താ എന്താ കുപ്പായടം? ആ അത് മറന്നു പോയതാ. ഇനി ഏതായാലും ഭക്ഷണം കഴിച്ചിട്ട് ആൾ പോയിട്ട് കഴിച്ചേക്കാം. ഓരോ സെക്കൻഡും ഏറാമാണ്. കുപ്പ കയ്യിൽ കറി ഉണ്ടെങ്കിൽ ആ കറി കഴുകാൻ പോലും പോകരുത്. വേഗം എന്ത് ചെയ്യണം, കുപ്പായം തിരുമ്പോൾ പിന്നെ വേഗം കൊടുക്കയക്കുക. ഊരുക, അത് തന്നെ. ടീഷർട്ടാണെങ്കിൽ ഊരുക, അവിടെ വെക്കുക. മറന്നുപോയി ഇതുവരെ ധരിച്ചേനേതില്ല, കുറ്റല്ല. ഏത് നമ്മുടെ ശരീരത്തിൽ വെച്ചാൽ ഏതാ? അതുകൊണ്ട് എല്ലാ ലിഫ്റ്റ് കയറി റൂമിൽ പോയിട്ട് കഴിക്കുക. ചിലവർക്ക് അങ്ങനെ ഉണ്ട്, ഒരു ഹയാകുമ്പോൾ കുപ്പായ ഇടാണ്ടാട്ട് പോയിക്കൂടും, അങ്ങനൊന്നുമില്ല. കുപ്പായ അവിടെ നിന്ന് തന്നെ കഴിക്കുക, എന്നിട്ട് ഇങ്ങനെ പൊച്ചോ കുഴപ്പമില്ല. കൊടുക്കിടാണ്ട് നിങ്ങളിങ്ങനെ തോളിലിടുന്നതിന് കുഴപ്പമില്ല. കൈയൊക്കെ ധരിച്ചിട്ട് കുടുക്കൂട്ടിട്ട് ധരിക്കുന്നതിനാണ് പ്രശ്നം, ഷർട്ട് തോളിലിടുന്നതിനേ ഇല്ല. കന്തൂറ തിരിച്ചു പിടിച്ചിട്ട് നമ്മളിങ്ങനെ പൊച്ച് തുണിയാക്കുന്നതിനോ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉടനെ എന്ത് ചെയ്യണം? തല മറച്ചുപോയി,
ബാത്റൂമിൽ പോകുമ്പോൾ സാധാരണ മറക്കുന്ന പോലെ തോർത്തു മുണ്ടും തലയെ കെട്ടിയിട്ട് അവിടെ പോവാം. അവിടെ ചെന്ന് ഇരുന്നപ്പോൾ ആ ഓർമ്മ വന്ന് പഠിച്ചവനെ തല മറക്കാൻ പാടില്ല ഇനല്ലോ, ഉടനെ ഇങ്ങ് എടുക്കുക, അത് തന്നെ ആ ഇരുന്നിടത്ത് നിങ്ങൾ എടുക്കുക, ചുരുട്ടി പിടിക്കുക, എടോ വെക്കാനുണ്ടെങ്കിൽ വെക്കുക, എന്നിട്ട് മനോരഞ്ചോ കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് പുറത്തുണ്ട് വരും. അല്ലാണ്ട് അതിനെ ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് കാത്ത് നിൽക്കരുത്. അത്രയും ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധം നിങ്ങൾക്ക് വേണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇനി നമുക്ക് ഇഹ്റാം ചെയ്യാം അല്ലേ? റെഡിയല്ലേ എല്ലാവരും? എല്ലാവരും റെഡിയല്ലേ? ഇതാണ് ഇനി എയർപോർട്ടിൽ നിന്ന് ചോദിക്കാം. ഇഹ്റാം ചെയ്യാണ്, നിങ്ങളൊക്കെ റെഡിയാണോ എന്ന് ചോദിച്ചാൽ ഓ എന്ന് പറഞ്ഞാൽ പോരാ. ഏത് ഇനി കാനോത്തിന് സമ്മതം ചോദിക്കുമ്പോൾ പറയണ്ടല്ലോ, അതിനല്ല ഈ ചോദിക്കുന്നത്. നിങ്ങൾ ഊരേണ്ടതൊക്കെ ഊരിയിട്ടുണ്ടോ? പെണ്ണുങ്ങൾ മുഖം മറച്ചിട്ടുണ്ടോ? തട്ടം കൂടുതൽ മറച്ചിട്ടുണ്ടോ? കൈവരലുള്ള ഉറ ധരിച്ചിട്ടുണ്ടോ? ഇതൊക്കെ നിങ്ങൾ പരിശോധിക്കണം. ഷൂ മാറ്റിയിട്ടുണ്ടോ? അത് കാൽമേൽക്ക് നോക്കണം. സോക്സ് ഊരാൻ മറന്നുപോയിട്ടുണ്ടോ? ഇതൊക്കെ ആ ആയിക്കോട്ടെ. തലയിലൊന്ന് തപ്പി നോക്കണം. നിസ്കരിക്കുമ്പോൾ തലയെ തൊപ്പിട്ടിട്ടിരുന്നു, പിന്നെ അത് മറന്നു പോകും. ഇത് വേറുള്ളവർക്ക് തിരിയും, എൻ്റെ തലയെ തൊപ്പിയുണ്ടോ? അപ്പോൾ അതാ നിങ്ങളെന്താ ടബലെടുക്കാത്തേ? നിങ്ങളെന്താ തൊപ്പി എടുക്കാത്തേ? നമ്മൾ പരസ്പരം നോക്കണോ? ആ ആണുങ്ങൾ ആണുങ്ങളെയും പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെയും നോക്കുക. എന്നിട്ടോ ആ എയർ റെഡി അവസ്ഥാതെ ഇനി നമുക്ക് ഇറാൻ ചെയ്തോളി, നീയത്ത് പറഞ്ഞോളി. അത് അങ്ങനെയാണ് പറയണ്ടേ. ഇനി മക്കത്ത് നോക്കുക, അങ്ങനെയാണ് ചോദിക്കുക. ആ ചോദിച്ചതിൻ്റെ മറവിൽ എന്താ ഉള്ളത്? നിങ്ങൾ റെഡിയാണോ? നിങ്ങളെ യൂണിഫോം വസ്ത്രം ഒക്കെ റെഡിയാണോ ഇഹ്റാമിന്? ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് ചെയ്യാം. ചെയ്തോളി, പറയാട്ടോ, ചെയ്യണ്ട. വെറുതെ നമ്മളൊന്ന് പറഞ്ഞു നോക്കുകയാണ് നീയത്ത്. ഇപ്പം നീയത്ത് ചെയ്താൽ ഷർട്ട് അയക്കേണ്ടി വരും, പാൻറ്റ് അയക്കേണ്ടി വരും, ഭയങ്കര ഗുൽമാല. അതുകൊണ്ട് നീയത്ത് ചെയ്യല്ല, ആ നീയത്ത് എയർപോർട്ടിൽ നിന്ന് ചെയ്യേണ്ട നീയത്ത് നമ്മൾ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കുകയാണ്. എന്താണത്? നബൈതുൽ ഉംറത്ത, ഞാൻ ഉംറ ചെയ്യാൻ കരുതി. വഅഹ്റംതു ബിഹാ, ഞാൻ ഉംറ കൊണ്ട് ഇഹ്റാം ചെയ്തു. ലബ്ബൈക അല്ലാഹുമ്മ ബിഉംറത്തിൻ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. അതിന് നിയ്യത്തിൻ്റെ കാതൽ ഏതേ ഉള്ളൂ എന്നറിയോ? നവൈത്തുൽ ഉംറത്ത വഅഹ്റംതു ബിഹാ ലില്ലാഹി തആല, അതേ ഉള്ളൂ. അതിൻ്റെ മലയാളോ, അള്ളാഹുവിന് വേണ്ടി ഉംറ ചെയ്യാൻ ഞാൻ കരുതി, ഉംറ കൊണ്ട് ഞാൻ ഇഹ്റാം ചെയ്തു. അത് പറയലല്ല, മനസ്സിൻ്റെ ഉള്ളിൽ കരുതലാണ്. നമ്മൾ എവിടെ നിന്ന് കരുതും? അടുത്ത വെള്ളിയാഴ്ച രാത്രി അല്ല, ശനിയാഴ്ച രാവിലെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കരുതും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പം നിങ്ങൾ ഈ ബുക്ക് പുരക്ക് എത്തിയതിൻ്റെ ശേഷം രാത്രി ഒന്ന് മറച്ചിട്ട് നിയ്യത്ത് എന്നുള്ള ഒരു പേജ് ഉണ്ടാവും, ഇഹ്റാം. ആ ഇഹ്റാം എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ ദിക്റു, അതിൻ്റെ ശേഷം ഞാൻ ഈ ചെല്ലിയ നവേത്ത് ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തിൻ നിറട്ട് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് സലാത്ത് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു വയ്ക്കുള്ളൂ. എന്നിട്ട് ഇഹ്റാം സ്വന്തം ചെയ്യാനുള്ള ഒരു പക്വത നിങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുക്കണം. ഞാൻ എയർപോർട്ടിൽ നിന്ന് ചെല്ലിത്തരും. നാല് ഉംറ ഇൻഷാ അള്ളാഹ് നമ്മുടെ ഈ പാക്കേജിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യിപ്പിച്ചു തരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനൊക്കെ ഞാൻ തന്നെ നേതൃത്വം ചെയ്ത് നിങ്ങൾക്ക് ചെല്ലിത്തരും, നിങ്ങൾ ചെല്ലും. അങ്ങനെ ഇഹ്റാം. പക്ഷേ പിന്നെ ഒരു ഉംറയെങ്കിലും നിങ്ങൾക്ക് സ്വന്തം പോയിട്ട് മീക്കാത്ത് പോയിട്ട് ഇഹ്റാം ചെയ്ത് തിരിച്ചു വന്ന് പൂർത്തീകരിക്കാൻ നിങ്ങൾ എന്ത് ഉണ്ടാക്കിയെടുക്കണോ? ആ അതെ, അതിനുള്ള ഒരു പക്വത നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ നിങ്ങൾക്ക് അടുത്ത കൊല്ലം ഇക്കൊല്ലം തന്നെ ഹജ്ജിന് വന്നാൽ പിന്നെ വേറെ ആരെയും നോക്കണ്ട. നിങ്ങൾക്ക് എന്നെന്ത് ചെയ്യാം? ഹജ്ജിനും ഇറാൻ കെട്ടാം, ഉംറക്കും ഇറാൻ കെട്ടാം, ഇനിയും കുറേ ഉംറകളൊക്കെ ചെയ്യാം. അതാണ് നമ്മൾ വണ്ടി. ഒരാളെപ്പോഴും കൂടെ ഉണ്ടാവില്ലല്ലോ. നിങ്ങൾക്കിപ്പോൾ ഉംറക്ക് പോരുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഒരു ഗൈഡൻസ്, നിങ്ങൾക്ക് എല്ലാം നോക്കാനും നിങ്ങളെ അമല് ശരിയാക്കി തരാനോ അക്കാര്യത്തിൽ നിർദ്ദേശം തരാനോ ഒരാളുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾ ഗുണപരമായി നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തിയാൽ ഇനി അങ്ങോട്ട് നിങ്ങൾ ഉംറക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് എടുത്തിട്ട് പോയാലോ, ഖത്തറിൽ നിന്ന് പോയിട്ട് ചെയ്യാലോ, അങ്ങനെയൊക്കെ ചെയ്യുക. ഇനി ഹജ്ജിന് പോകുമ്പോൾ ഗവൺമെൻറ് പോകാം. ഗവൺമെൻറ് പോയാൽ ഒരാൾ നേതൃത്വം ചെയ്യാൻ ഉണ്ടാവില്ല, ആർക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നഫ്സി നഫ്സി നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ചെയ്യാം. അപ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഈ ഉംറ എന്താവും? നല്ല ഫലപ്രദം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഇഹ്റാം ചെയ്തു. ഇഹ്റാം ചെയ്താൽ പിന്നെന്താ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ചൊല്ലി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്.
لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك മൂന്ന് വട്ടം ഈറാൻ ചെയ്താൽ ഇത് ചെല്ലൽ സുന്നത്ത്. അതും നിങ്ങളൊന്ന് കാണാതെ പഠിക്കണം. ഏത് പിന്നെ ഒരു പാടില്ല, ഒരു പണിയില്ലല്ലോ. കേൾക്കാൻ നല്ല സുഖം, ചൊല്ലാൻ കുറച്ച് പ്രയാസമാണ്. ആ ഇത് കേൾക്കുമ്പോൾ കൂടെ ചെല്ലാൻ നല്ല സുഖം, ഒറ്റക്ക് ചൊല്ലി നോക്കിയാൽ ചിലപ്പോൾ അതാട്ട് അവിടെ നീങ്ങൂല. അതുകൊണ്ട് നിങ്ങൾ ചൊല്ലി ചൊല്ലി ഈ ലബ്ബൈക്ക ഒന്ന് മനസ്സിൽ നാവിൽ നല്ല റെഡിയാക്കി എടുക്കണം. ഇഹ്റാൻ ചെയ്താൽ പിന്നെ ഉറങ്ങിയാലും ഏതിങ്ങനെ വരണം, തൽബിയത്ത്. അതാണ് അഫ്ളലു ദിക്രി ലിൽ മുഹ്റിം തൽബിയ. ഏറ്റവും അഫ്ളലു ദിക്ർ ഏതാ? ഇപ്പോളേതാ നിക്കാഹത്തിൻ്റെ ശേഷം ഇമാം പറയല്ലോ, അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് തന്നെ ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ. ലബ്ബൈക്ക് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ ചുരുക്കാണ്. പഠിച്ചോനെ, ഞാനിത് എത്തിപ്പോയി എത്തിപ്പോയി. നീ ആരാധനക്കർഹൻ, നീ മാത്രമാണ്, വേറാരും ഇലാഹില്ല, കൂറുകാരില്ല, വങ്കുകാരില്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ച് ഞാനിതാ എൻ്റെ വീട്ടിലേക്ക് വരികയാണ്. എത്തിപ്പോയി എത്തിപ്പോയി എത്തിപ്പോയി. അല്ലാ എത്തുന്നതിൻ്റെ മുമ്പ് എന്നെ മടക്കി വിളിക്കല്ല, അല്ലാ മരിപ്പിക്കല്ല, അല്ലാ എൻ്റെ കഴവൊന്ന് കാണണം, എൻ്റെ ഹറമിലൊന്ന് എത്തണം, അതിൻ്റെ മുമ്പ് എന്നെ നീ ഒരു ഹലാക്കിലും ആക്കല്ല, അല്ലാ എന്നതിൻ്റെ അർത്ഥം. ആ കരുത്തോടെ ലബ്ബൈക്ക 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 ചൊല്ലി നമുക്ക് അങ്ങോട്ട് എത്തണം. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോഴും കാത്തു നിൽക്കുമ്പോഴും ജിദ്ദയിലെത്തിയിട്ട് വരിയിൽ നമ്മളിങ്ങനെ നമ്മുടെ ഊയം കാത്ത് പാസ്പോർട്ടും പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴും മനസ്സിൽ നിന്ന് നാവിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത് ലബ്ബൈക്ക അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിൽ അങ്ങനെ ചൊല്ലാം. അപ്പോൾ ഈ കാത്തു നിൽക്കലിൻ്റെ ആ ഒരു വെറുപ്പിൽ വെറുപ്പിക്കൽ ചിന്താവൂല, നമ്മൾ അനുഭവിക്കൂല. ഏതായാലും അവിടെയും നമ്മൾ ക്യൂ നിന്ന് പിന്നെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മളൊക്കെ സീൽ ചെയ്ത് പുറത്തേക്ക് വിട്ടാൽ ലഗേജ് ഉണ്ട് അവിടെ. ആ ലഗേജ് എടുത്ത് നേരത്തെ പറഞ്ഞത് മറക്കരുത്, ജിദ്ദയിൽ ഇറങ്ങിയാലാണ് പലരും ഇങ്ങനെ ഒന്ന് കളിക്കും. എന്ത് ഫ്ലൈറ്റ് ഇറങ്ങി പിന്നെ ബസ്സിലാണ് കൊണ്ടുപോകുക അങ്ങോട്ട്. ഒരു ബസ്സുണ്ടാവും, അത് ഇറങ്ങിയോലായാലും അങ്ങ് കയറ്റു. കുറേശികളെല്ലാം വരട്ടെ നാടെ കാത്തിക്കാൻ ഒരു സമ്മതിക്കൂല. അപ്പം നിങ്ങൾ ഇറങ്ങിയാൽ നിങ്ങളെ ബസ് അവിടെ കാണുന്ന ബസ് കയറുക, അത് നിറഞ്ഞാൽ നിങ്ങളങ്ങ് കൊണ്ടുപോകും. പേടിക്കണ്ട, ഉസ്താദ് എവിടെ എന്ന് നോക്കിയിട്ട് ബേജാറാകണ്ട. ഉസ്താദ് നിങ്ങൾ വരുന്നിടത്തേക്ക് എന്നെ വരും. നിങ്ങൾ അവിടെ ഇറങ്ങിയാൽ ഉടനെ നോക്കേണ്ടത് ഇറങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ എന്ത് ചെയ്യുക, ഫ്ലൈറ്റ് ഇറങ്ങാനാവുമ്പോൾ നിങ്ങളെ പാസ്പോർട്ടും ബോർഡിംഗ് പാസും നിങ്ങളെ വിസ ആ വിസ ഒക്കെ നിങ്ങളെ കല്ല കയ്യിൽ തന്നിട്ടുണ്ട് ടിക്കറ്റിൻ്റെ കൂടെ. ആ കടലാസുകൾ പാസ്പോർട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുക. പിടിച്ചാൽ വീണുമെങ്കിൽ ആ ഷിബ് തുറന്നാൽ വേഗം കിട്ടുന്നിടത്ത് വെക്കുക. എന്നിട്ട് ബസ് ഇറങ്ങി നിങ്ങളങ്ങോട്ട് കടത്തി വിടുമ്പോൾ അവിടെ നിന്ന് പോലും ഇങ്ങനെ പറയും അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോയിട്ട് ചിലപ്പോൾ അതിൻ്റെ അപ്പറുണ്ടാവും കൗണ്ടറിൽ ആൾ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന ആരുമില്ല, അല്ലെങ്കിൽ രണ്ടാളേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ നിൽക്കുക. നിങ്ങൾ നാലഞ്ചാൾ അവിടെ നിന്നാൽ ആ ബാക്കിയുള്ളവർ അവിടെ അല്ല നിൽക്കേണ്ടത്. ഇപ്പുറത്തൊരു ക്യൂവിൽ രണ്ടാളേ ഉള്ളെങ്കിൽ ഇന്ന അഞ്ചാൾ അവിടെ നിൽക്കുക, ഒരഞ്ചാൾ ഇപ്പുറത്ത് നിൽക്കുക. എല്ലായിടത്തും അഞ്ചാളായാൽ പിന്നെ അപ്പുറത്ത് അഞ്ചിൻ്റെ ബാക്കിൽ അഞ്ച് നാലാൾ നിൽക്കുക, അതുപോലെ നാല് ഇവിടെയും നിൽക്കുക എന്ന് പറഞ്ഞാൽ ആൾ കുറഞ്ഞിടത്തേക്ക് അവനവൻ നിൽക്കുക. മറ്റുള്ളവരൊന്ന് ശ്രദ്ധിക്കുക, ഞങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പെണ്ണുങ്ങൾ ഇങ്ങനെ വന്നിട്ട് ചുവന്ന തൊട്ടം കണ്ട ആയിൽ തന്നെ 50 ആളും ഇങ്ങനെ വരി ഒറ്റ വരിയിൽ. ഇപ്പുറത്ത് ആകെ 4 ആളേ ഉണ്ടാവും. എന്നാൽ ബാക്കിലുള്ളവരോട് പറയും ഞങ്ങളതാ ഒരു 4 ആൾ അതിൽ പോയിക്ക് ഇതിൽ പോയിക്ക്. അങ്ങനെ പരസ്പരം നമ്മൾ ഒരു സഹകരണം നടത്തിയാൽ ഞാൻ അടുത്ത ബസ്സിലുള്ള ആളുകൾ വന്നാൽ പോലും അതുപോലെ തന്നെ നിൽക്കുക. ഇത് കഴിഞ്ഞ് എല്ലാവരും ഒരുത്തിയിൽ കാട്ട് ചാടും എന്തിൻ്റെ ബെൽറ്റിൻ്റെ അടുത്തേക്ക്. അവിടെ നമ്മളെ ലഗേജ് ചോന്ന ബാഗ് ഉണ്ടാവും ഇങ്ങനെ കറങ്ങിയെടുക്കും. നമ്മളത് പിടിക്കുക, കൂടെ ഉള്ളതും പിടിക്കുക, ഒരു വണ്ടി എടുക്കുക. 4 ആളതും ആയാൽ പിന്നെ അവിടെ കാത്തിക്കണ്ട ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാം. ചിലപ്പോൾ നമ്മൾ അവിടെ എത്തും, നമ്മൾ പോയിക്കോളി എന്ന് പറയും. ചിലപ്പോൾ നമ്മൾ എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ ഉള്ള ആൾക്കാരുണ്ടാവും, ഓര് പറയുന്നത് യാള്ളാ യാള്ളാ ബറ ബറാ ബറാന്ന് പറയും. കാരണം ഇവിടെ വേറെ ആൾക്കാർ വരുന്നു അടുത്ത ഫ്ലൈറ്റിൻ്റെ മുമ്പ് വരാനായിക്ക്. അപ്പം നമ്മളവിടെ കൂടിക്കാൻ സമ്മതിക്കും. ബാത്റൂമുണ്ട്, അത്യാവശ്യമുള്ളവർ അപ്പുറവും അപ്പുറവും ആണിൻ്റെയും പെണ്ണിൻ്റെയും ബാത്റൂം ആ ബെൽറ്റിൻ്റെ അടുത്തുണ്ട്. നിർബന്ധമുള്ളവരൊന്ന് അവിടെ പോയിട്ടൊക്കെ അത് നിർവഹിക്കുക. അതിൻ്റെ ഇടയിൽ ഒരാൾ ലഗേജ് നോക്കുക, മറ്റുള്ളവരോട് പറയാമല്ലോ, നിങ്ങൾക്ക് പറയാമല്ലോ നിങ്ങളെ പെണ്ണുങ്ങളോട് ആ ബാത്റൂം അതാങ്ക അത്യാവശ്യം ഉണ്ടോ പോയി എന്നുള്ളി ലഗേജൊക്കെ ഞാൻ പിടിച്ചോളാം. അപ്പം നിങ്ങൾ ലഗേജ് പിടിച്ചേക്കുമ്പോൾ പോലെ അത് കഴിച്ച് അങ്ങനെയുള്ള സമയം ചെയ്യുക. ഇത് എല്ലാം കിട്ടിയാൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങും, ഒന്നും പേടിക്കേണ്ട. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയാൻ ആളുണ്ട്. നിങ്ങളവിടെ എത്തിയില്ല, ബസ്സൊക്കെ നിർത്തിയ സ്ഥലമുണ്ട്, കുറേ ബസ്സുകൾ അവിടെ അവിടെ നിൽക്കുക.
അവിടെ നിൽക്കുക. അപ്പോൾ ആരെങ്കിലും വന്നിട്ട് ചിലപ്പോൾ ചോദിക്കും, മുതിയർ വന്നിട്ട് നിങ്ങളെ വിസ ചോദിക്കും, വിസ കാണിച്ചു കൊടുക്കും. വിസ കാണിച്ച പോലെ ഇന്ന കമ്പനിയാണ് മനസ്സിലാവും. അപ്പോൾ ഓലെ ബസ് ഇന്നടുത്ത് ബസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ബസ് കയറിക്കോ, കുഴപ്പമില്ല. ഇനി ഇല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നിന്നോ, നമ്മൾ വന്നിട്ട് ഒന്നിച്ച് എന്ത് ചെയ്യുക, പോലെ നിർബന്ധിക്കുകയാണെങ്കിൽ ഒരു ബസ്സിൽ എല്ലാവരും കയറുന്നതിന് കുഴപ്പമില്ല, അടിയിൽ ലഗേജ് വിടുക, മുകളിൽ സീറ്റ് കയറുകയും ചെയ്യുക, ബാക്കിയുള്ള നമ്മളെല്ലാവരും വരും, നിങ്ങളെ ബസ് നമ്മൾ കണ്ടുപിടിച്ചോളും, അതിനൊന്നും പേടിക്കേണ്ടിയില്ല. അവിടെ എത്തി എല്ലാവരും എത്തിയതിൻ്റെ ശേഷം ബസ്സിൽ നിന്ന് പിന്നെ പാസ്പോർട്ടൊക്കെ വാങ്ങി വെക്കും, അതുവരെ നിങ്ങൾ സൂക്ഷിക്കുക. ബസ് കയറിയാൽ പിന്നെ പാസ്പോർട്ട് 50 ഞാനെന്താവും വാങ്ങി വെക്കും. എന്നിട്ട് അവിടെ മന്ദൂപ്പ് വരും, ആ തർത്തീപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മക്കത്തേക്ക് ബസ് പോകും. ഇൻഷാല്ലാ ഒരു 100 അല്ലെങ്കിൽ 100 താഴെയുള്ള കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ മക്കത്തേക്ക് എത്താൻ. നല്ല റോഡ്, നല്ല അലുവ കഷ്ണം പോലത്തെ ബസ് അപ്പോൾ അതിലങ്ങ് ഇരുന്ന് കൊടുത്താൽ നല്ല എ സി. പക്ഷേ നമുക്കിപ്പോൾ ഉറങ്ങാൻ പറ്റുമോ? തൽബിയത്ത് വളരെ ശക്തമായി ചൊല്ലി പരിശുദ്ധ ഹറമിലേക്ക് കടക്കണം. വമൻ ദഖലഹു കാനാ മിനാ, ആരെങ്കിലും ആ ഹറമിൻ്റെ ബൗണ്ടറി കടന്നു കഴിഞ്ഞാൽ അവൻ നിർഭയനായി. ഭൗതികവും പാരത്രികവുമായ ഒരു ആശങ്കകളും അവന് ആശങ്കപ്പെടേണ്ട, എല്ലാറ്റിനും അവന് സുരക്ഷിതത്വമാണ്, അമ്നാണ്, അമാനാണ്. അള്ളാഹു ആ നിലക്ക് തന്നെ ആക്കിത്തരട്ടെ. ആ ഹറമിൽ കടന്ന് അവിടെയുള്ള അമലുകളൊക്കെ ചെയ്ത് പുറത്ത് കടക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ അർത്ഥത്തിലും അള്ളാഹു നമ്മളെ ശുദ്ധീകരിച്ച് നിർഭയത്വം തന്ന്, ഈമാനും ഹിക്മത്തും ഹിമ്മത്തും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആർന്ന് നമുക്ക് അതിലേക്ക് കടക്കണം. ഹറമിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ നേരെ നമ്മൾ എവിടെ എത്തും? ഇൻഷാല്ലാ മക്കത്ത് നമുക്ക് ഏർപ്പാട് ചെയ്ത അജിയാദ് സദ് എന്ന് പറയുന്ന ക്ലോക്ക് ടവറിൻ്റെ ആ ഭാഗത്തു നിന്ന് നേരെ എടുത്തോട്ട് നോക്കിയാൽ കാണുന്ന ദൂരത്തുള്ള ബിൽഡിങ്ങുകൾ. ഇനി എത്ര നോക്കിയാൽ കണ്ടാലും ഹറമിൻ്റെ മുറ്റവും കഴിഞ്ഞ് നമ്മളെ ബിൽഡിങ്ങിലെത്തണമെങ്കിൽ ഒരു 10 മിനിറ്റ് നടക്കാനുണ്ടാവും. അത് വളരെ അടുത്തും നല്ല സൗകര്യമുള്ള റൂമും ബിൽഡിങ്ങും നമ്മളിപ്പോൾ എടുത്തത്. പിന്നെ ഇപ്പോൾ നല്ല നമ്മൾ കുറേ കാലമായി ഈ കൊറോണ കഴിഞ്ഞാറ ഒരേ ബിൽഡിങ് തന്നെയാണ്. അത് ഹജ്ജിൻ്റെ ഒക്കെ തസ്രീഹുള്ള നല്ല ബിൽഡിങ്ങാണ്. ഒരുപാട് സൗകര്യങ്ങൾ, അതായത് ബസ് യാത്രക്കും ഒരു ടാക്സി വേണമെങ്കിൽ അതൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ കിട്ടുന്ന തരത്തിൽ നല്ല സൗകര്യം, വഴി തെറ്റിപ്പോകാതെ ഏത് പുരുഷന്മാർക്കും പ്രായം ചെന്നവർക്കുമൊക്കെ ഹറമൊന്ന് തിരിച്ച് നമ്മളെ റൂമിലെത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സൗകര്യമുള്ളിടത്താണ്. ഇപ്പോൾ അവിടെ ഈ തസ്രീഹില്ലാത്ത ബിൽഡിങ്ങിൽ ഹാജിമാരെ കൊണ്ടുപോയി ഇട്ടിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിഞ്ഞോ എനിക്കറിയില്ല, വാട്സപ്പിലൊക്കെ വന്നിരുന്നു, ഹാജിമായ ആ റൂം പൂട്ടി സീൽ ചെയ്തിട്ട് ഹാജിമാരൊക്കെ പുറത്തിറക്കി. ഈ ട്രാവൽസുകാരും കൊണ്ടുപോയ അമീറും ആകെ നട്ടോട്ടോടുകയാണ്. കാരണം ഇനിയൊരു പുതിയ റൂം കിട്ടുമോ? ഈല് കൂടാൻ തമ്മിക്കില്ല. എന്തേ കാരണോ? പൈസ കുറച്ച് എന്നും പറഞ്ഞിട്ട് പരസ്യം വിട്ടിട്ട് വില കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്താക്കിയതാ? നിരോധിച്ച, അതായത് ലൈസൻസ് ഇല്ലാത്ത ബിൽഡിങ്ങിൽ കൊണ്ടുപോയി പാർപ്പിച്ചതാണ്. സപ്പോസ് നാളെ മറ്റന്നാൾ വന്ന് ഇറങ്ങണം ഇവിടെ എന്ന് പറഞ്ഞ് ബേൽക്ക് ഫൈനൊക്കെ ഇട്ട് ഈ വിസ അടിച്ച കമ്പനിക്ക് 2 ലക്ഷം റിയാലൊക്കെ ഫൈനിട്ട് ഓൽക്കതിട്ടുകൊണ്ട് ഞാൻ ആജിമാർ കുഴങ്ങിയില്ലേ? അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും നിങ്ങൾക്കൊരു ആശങ്കയും വേണ്ട. നിങ്ങളിപ്പോൾ എത്ര കാശാണോ ഇവിടെ കൊടുക്കുന്നത് അതിന് പറ്റുന്ന സൗകര്യം നിയമവിധേയമായി ഒക്കെ ഏർപ്പാട് ചെയ്തിട്ടാണ് ഞാനും ബഷീറാജും ഈ പരിപാടിക്ക് നിൽക്കല്. കാരണം നാളെ മറ്റന്നാൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉണ്ടായാൽ നമ്മളെ പേരുദോഷം മാത്രമല്ല ഈ ഹാജിമാരുടെ ഒക്കെ ശാപവും ആർക്കുണ്ടാവും? ഞങ്ങൾക്കുണ്ടാവും. അത് സഹിക്കാൻ നമ്മൾ തയ്യാറല്ല. ഇപ്പോൾ നിങ്ങൾക്കൊരു 2000 3000 അധികമാകുമ്പോൾ ഒരു ലേശൊരു വിഷമം ഉണ്ടാവും. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും പറയുന്നു ഇത്ര മതി മറ്റേ മതി എന്നൊക്കെ പറയുമ്പോൾ പഠിച്ചവനെ എത്രയും പൈസ അധികം കൊടുക്കണമെന്നൊക്കെ ഉള്ളൊരു ബേജാറ്. നിങ്ങളൊന്നും ബേജാറാണ്ട. അവിടെ എത്തിയാൽ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും നിങ്ങൾക്ക് ഗൈഡൻസും ഒക്കെ കിട്ടും. അപ്പോൾ ഇത് നല്ല സന്തോഷത്തോടെ മനസ്സറിഞ്ഞിട്ട് ഇതായിട്ട് കൊടുക്കുക. പരമാവധി നിങ്ങൾക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ നിങ്ങളെ കൂടെ തന്നെ നിന്നിട്ട് അതൊക്കെ ചെയ്തു തരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഈ 4 ഉംറ എന്ന് വെറുതെ പറഞ്ഞല്ല. 4 ഉംറയ്ക്ക് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? അപ്പം നമ്മൾ പറഞ്ഞ 4 ഉംറൊക്കെ ആയിക്കോട്ടോ. ഇനി നമ്മൾ തന്നെ ദിവസം 10 ദിവസം അവിടെ ഉണ്ട്, 4 ഉംറ 4 ദിവസം കൊണ്ട് ചെയ്യാം. ഇനി ബാക്കി 6 ദിവസം നിങ്ങൾ പോവുക വരിക, നിങ്ങൾക്ക് വിമാനം എന്നടുത്ത് പോയി ഇറാൻ കെട്ടുക വരിക, നിങ്ങൾ നമുക്ക് മദീനത്തൊക്കെ പോയാൽ എന്നെ ദിവസം ഇവിടെ ഉണ്ടാണോ എന്ന് പറഞ്ഞ് എനിക്ക് ജിദ്ദേ പോവാം, റിയാദ് പോവാം, ദമാമ് പോവാം, ഹൈലിൽ പോവാം, എനിക്ക് അവിടെ ഒക്കെ ആളുണ്ട്. ആ അങ്ങനെയൊക്കെ ചെയ്യുന്ന അമീർമാരുണ്ട്, ഞാൻ ആരെയും കുറ്റം പറയല്ലോ. അള്ളാഹിൻ്റെ തൗഫീഖുകൊണ്ട് എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഈ 10 ദിവസം ഞാൻ നിങ്ങളൊപ്പം തന്നെ ഉണ്ടാവും. നാളെ നമുക്ക് ഇന്നടുത്ത് പോകാനുണ്ട്, അപ്പോൾ എക്സ്ട്രാ ആണ്. അത് തായിഫ് പോയാൽ നമുക്ക് അവിടെ തായിഫ് സിയാറത്തൊക്കെ ചെയ്യാം, അവിടെ നിന്ന് ഒരു ഈറാൻ കെട്ടിയിട്ട് ഒരു ഉംറയും ചെയ്യാം. നിങ്ങൾ റെഡിയാണോ? ആ ഞങ്ങളൊക്കെ ഉണ്ട് ഉസ്താദെ, പക്ഷേ അതിൻ്റെ വണ്ടിൻ്റെ കൂലി നിങ്ങൾ തരണം കേട്ടോ.
ഇതി നാല് ഉംറാണ് നമ്മൾ ഈ പറഞ്ഞയിൽപ്പെട്ട് അവിടെ പോയി വരാൻ ഒരു 10-30 റിയാല് ബസ്സിന് കൊടുക്കണോ? കാരണം 125 കിലോമീറ്റർ പോകണോ. അവിടെ പോയിട്ട് പല കാര്യങ്ങളും റസൂലുള്ളാഹി തങ്ങളുടെ ചരിത്ര വിഷയങ്ങൾ സ്മാരകങ്ങൾ കാണാനും പഠിക്കാനും ഒക്കെ ഉണ്ട്. തിരിച്ചു വരുമ്പോൾ മീക്കാത്ത് ഹജ്ജിൻ്റെ മീക്കാത്തായ പിന്നെ കർണുൽ മനാസിലിൽ ഇറങ്ങി അവിടെ നിന്ന് തന്നെ ഇറാൻ ചെയ്തിട്ട് നമ്മളൊരു ഉംറയും കിട്ടും. ആയിക്കോട്ടെ, ഞങ്ങൾ തരാം, അത് പ്രശ്നമല്ല. എന്നാൽ നമ്മൾ പോകാം, ഞാൻ വണ്ടി ഏൽപ്പിക്കും, നാളെ നമുക്ക് പോവാം. നാളത്തെ പരിപാടി അതാണ്, സിയാറത്തും അതിൻ്റെ ഇടയിലൊക്കെ പഠന പ്രവർത്തനങ്ങൾ, ചരിത്രങ്ങൾ, ഉംറ ചെയ്യൽ ഒക്കെ. ഇൻഷാല്ലാ ആ ഉംറക്കും ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും. മറ്റന്നാൾ ഇനി നമുക്ക് വേറൊരു തീ പോയുണ്ട്. ആ ആയിക്കോട്ടെ, അവിടെ നമുക്കുണ്ട് മല കയറണം. ജബലന്നൂർ, ആ ഇൻഷാല്ലാ അപ്പോൾ അതിൻ്റെ ഒരു 10 റിയാല് അതിന് വണ്ടിക്ക് കൊടുക്കണം, ടാക്സി വിളിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ ഒരു ബസ് വിളിക്കണം എല്ലാവരും ഉണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ പൈസ എന്താണോ അതിങ്ങൾ തരണോ? കുഴപ്പമില്ല, എന്നാൽ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ഈ എക്സ്ട്രാ, ഈ നാലിൻ്റെ പുറമെ എക്സ്ട്രാ ആയിട്ട് നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ അവസരവും നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ തന്നെ ഇൻഷാല്ലാ ഉണ്ടാവും. പക്ഷേ എൻ്റെ ആരോഗ്യം എന്താണോ നിലനിൽക്കണം, അതിന് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ പറയാതെ പറഞ്ഞൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, എക്സ്ട്രാ നിങ്ങൾക്ക് എത്ര ഉംറ വേണമെങ്കിലും ചെയ്യാം. ആ ഉംറക്ക് നിങ്ങൾക്ക് വാഹനം വിളിച്ച് തന്നാൽ മതിയെങ്കിൽ ഞാൻ വിളിച്ചു തരും, പൈസകൾ കൊടുത്താൽ മതി. എല്ലാവരും ഉണ്ടെങ്കിൽ ഒന്നിച്ചൊരു വണ്ടി വിളിച്ച് നമ്മൾ ഒന്നിച്ച് പോയിട്ട് ഇതേറെ ചെയ്തുകൊണ്ട് തന്നെ ചെയ്യുക സ്ഥാനേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി എടുക്കുകയാണെങ്കിൽ നമുക്കൊരു വണ്ടി ഏർപ്പാട് ചെയ്യാം. ആ ബസ്സിൽ തന്നെ പോയിട്ട് ഇറാം ചെയ്ത് ഒന്നിച്ച് വന്ന് ഒന്നിച്ച് തന്നെ ഉംറ ചെയ്യുക. ഇങ്ങനെ 6, 7, 8, 10 ഒക്കെ ഉംറ ചെയ്യുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെയും ആരോഗ്യം പോലെ, അവസരം പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾ അവിടെ ഉള്ള സമയങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ഒക്കെ ശ്രദ്ധിക്കുക. പ്രായം ചെന്നവർക്കൊണ്ടൊന്നും പിന്നെ ഈ നാല് തന്നെ ചിലപ്പം പൂർത്തിയാക്കാനാവില്ല. ഓല് ബേജാറാകുകയും വേണ്ട. ഒരൊറ്റ ഉംറ ചെയ്തിട്ട് അത് അള്ളാഹ് സ്വീകരിച്ച് കിട്ടിയാൽ തന്നെ സ്വർഗം എന്നാണ്. അൽ അല്ലേ, അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തു ലിമാ ബൈനഹുമ. ഓരോ ഉംറ അടുത്ത ഉംറ വരെ എന്ത് തെറ്റ് വന്നു പോയാലും അതിനൊക്കെ ഏതാണ് ചെറുദോഷങ്ങൾക്കൊക്കെ കഫാറത്താണ് ഇന്ന് അള്ളാഹു തആല സ്വർഗം പ്രതിഫലം നൽകുകയാണ്. ഇതൊക്കെ കിട്ടുകയാണ് ഓരോ ഒന്ന് തന്നെ പോരെ. പക്ഷേ നമുക്ക് മനസ്സിന് സമാധാനത്തിന് ഒരു നാലെണ്ണം തന്നെയും ചെയ്യാം. പിന്നെ അമിതമായ ആഗ്രഹവും ആരോഗ്യവും ഉള്ളവർക്ക് എത്രയും ചെയ്യാം. ഉംറ ചെയ്യാൻ കഴിയുന്നില്ല, തവാഫ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കഴിയുന്ന ഇബാദത്തുകളൊക്കെ നമുക്ക് പൂർത്തീകരിക്കുക, കൂടുതലായി ചെയ്യാം. പിന്നെ സ്ത്രീകളോട് പറയാനുള്ളത്, സ്ത്രീകൾക്ക് നിങ്ങളുടെ ശരീരശുദ്ധി ഉംറക്ക് പ്രധാനമാണല്ലോ, അതുപോലെ തവാഫിനും പ്രധാനമാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അള്ളാഹു നിയോഗിച്ച ആ ഒരു പീരീഡ് എപ്പോഴാണോ വരുന്നത് അത് വന്നോട്ടെ. ആ സമയത്ത് നിങ്ങൾക്ക് അറമിൻ്റെ ഉള്ളിൽ പോകാനും ഉംറ ചെയ്യാനും കഴിയൂല എന്നല്ലാതെ ബാക്കിയൊക്കെ ചെയ്യാലോ. സിയാറത്തിന് പോരാ, പുറമെ എല്ലാം ചെയ്യുക, ദിക്ര് ചെല്ലാം, സ്വലാത്ത് ചെല്ലാം, ഒക്കെ ചെല്ലാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ തൃപ്തി അടയുകയാണ് വേണ്ടത്. തിരെ അവിടെ അങ്ങനെ ഒന്നും സംഭവിക്കരുത് എന്ന് വിചാരിച്ച് നിങ്ങൾ ഗുളിക കുടിച്ച് അങ്ങനെ ശരീരത്തിന് അപകടം ഉണ്ടാകുന്ന തരത്തിൽ ഒരുപാട് ഗുളിക ഒന്നും കുടിച്ചിട്ട് ഇടങ്ങേറാണ്ട് ആവശ്യമൊന്നുമില്ല. അതേസമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവിടെ 10-15 ദിവസം ഇങ്ങനെ എന്നങ്ങായിപ്പോൾ തീരെ കിട്ടൂല എന്നുണ്ടെങ്കിൽ മാത്രം, നിർബന്ധിത ഘട്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ ഗൈനക്കോളജിനെ സമീപിച്ചിട്ട് ഗുളിക ഉപയോഗിക്കുക. അല്ലാത്തവരെ ഒരു മദീനത്ത് 2 ദിവസം പോകും, അല്ലെങ്കിൽ ഇവിടെ നാട്ടിൽ 2 ദിവസം പോകും, ബാക്കിയൊക്കെ കിട്ടും, എന്നാൽ അതിന് 2 പോയിക്കോട്ടെ, അതിനൊന്നും എന്ത് വേണ്ട, ഗുളിക കുടിക്കണ്ട. നേരത്തെ പറഞ്ഞ പോലെ അവിടെ എത്തി ഉടനെ തുടങ്ങും. ഈ ഉംറ തന്നെ പൂർത്തിയാക്കാൻ കഴിയാതെ ആൾ 5-6 ദിവസം നിൽക്കേണ്ടി വരുമെന്ന് പേടിയുണ്ടെങ്കിൽ ഇസ്തിസന ചെയ്യാം. ഇറാൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ പ്രശ്നം വരികയാണെങ്കിൽ ഞാൻ ഇറാമെന്ന് ഒഴിവാകുമെന്ന് കരുതാം. ഇങ്ങനെയൊക്കെ മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് ഇഞ്ചൂരിയസ് ടു ഹെൽത്താണ് ആ ഗുളിക പ്രയോഗം. അത് ഉപയോഗിക്കുകയാണെങ്കിൽ കറക്റ്റ് ടൈമിന് ഭക്ഷണം കഴിക്കുകയും കൂടുതൽ ക്ഷീണിക്കാതിരിക്കുകയൊക്കെ ചെയ്യണമെന്ന് ഡോക്ടർമാർ പറയും. അത് നിങ്ങൾ അതൊക്കെ കഴിച്ചാൽ തന്നെ, ആ ഗുളിക ഉപയോഗിച്ചാൽ തന്നെ ചിലപ്പം പീരീഡ് സമയമാകുമ്പോൾ അത് വരലും ഉണ്ട്. അങ്ങനെ എന്നോട് സ്ത്രീകൾ വന്നിട്ട് മസലൊക്കെ ചോദിക്കും. അതുകൊണ്ട് പറയാണ്, പരമാവധി ഉപയോഗിക്കാതിരിക്കാൻ കഴിയുക, അതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഉപയോഗിക്കുക, ഡോക്ടർമാർ പറയുന്നത് പോലെ ആ സമയമൊക്കെ കൃത്യമായി നിങ്ങൾ പാലിക്കണം എന്നും ഓർമ്മപ്പെടുത്തുകയാണ്. ഭക്ഷണമായോ? ആ അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പറഞ്ഞാൽ തിരിയണമെങ്കിൽ എന്ത് വേണോ, എന്തെങ്കിലും ഒന്ന് കഴിക്കണോ, നിസ്കരിക്കുകയുമാണല്ലോ. അതിൻ്റെ ശേഷം നമുക്ക് ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഇറാൻ ചെയ്തിട്ടേ മക്കത്തെത്തി അല്ലേ, ഇതെത്തിയോ, എത്തുകയാണ്. അപ്പോൾ എത്തിയിട്ട് റൂമിൽ പോയി ഒതുവെടുത്ത് പോയിട്ട് തവാഫ് ചെയ്യണം,
സൈഡിയും ചെയ്ത് മുടിയും മുറിച്ചിട്ട് നമുക്ക് പോവാം. അപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരുണ്ടാവും, ഒരു 3 മണി 4 മണിയാവും. വേഗം തട്ടമൊക്കെ തന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പ്രധാനമായും ചെയ്യേണ്ട കാര്യങ്ങളാണ്. തവാഫിലൊക്കെ ശ്രദ്ധിക്കേണ്ട 9 കാര്യങ്ങളുണ്ട്, സഹിയിൽ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. അതൊക്കെ വിശദമായി ചർച്ച ചെയ്ത് സംശയ നിവാരണമൊക്കെ നടത്തി ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ യാത്ര നല്ല റാഹത്തോടെ യാത്ര പോകാനും അവിടെ എത്തി നിർവഹിക്കാനും തൗഫീഖ്. ആ ഭക്ഷണത്തിനും അതുപോലെ നിസ്കാരത്തിനും വേണ്ടി തൽക്കാലം നിർത്തിയാണ്.